സദോഷത്തിന്റെ തൈലത്താൽ ദൈവമങ്ങയെ അഭിഷേകം ചെയ്തു സന്ദനമംഗലം കൊണ്ട് അങ്ങേ വസ്ത്രങ്ങൾ സുരഭിരമായി അവർ അങ്ങേ ആനന്ദിപ്പിക്കുവാൻ ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് വീണമേട്ടുന്നു രാജകുമാരി മഹിമയോടെ എഴുന്നള്ളി ആർഫേർപ്പലുകൊണ്ടുള്ള വസ്ത്രമണിഞ്ഞ് രാജ്ഞി വലതുവശത്തു നിന്നു എന്റെ പുത്രീ ശ്രദ്ധിച്ചു കേൾക്കുക നിന്റെ ജനത്തെയും ദുരിഗ്രഹത്തെയും നീ മറന്നു കളയുക അപ്പോൾ നിന്റെ അഴകിൽ രാജാവ് അനുരക്തനാകും അദ്ദേഹം നിന്റെ നാഥനാകുന്നു അദ്ദേഹത്തെ വന്ദിക്കുക നിന്റെ കീഴിൽ സമ്പാദിക്കുക സോറിലെ നിവാസികൾ നിനക്ക് കാഴ്ചകൾ സമർപ്പിക്കും ധനപുഷ്ടിയുള്ള രാജ്യങ്ങൾ നിനക്ക് സ്വർണം കാഴ്ചവെക്കും രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികം ആകുന്നു അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും തോഴികളായ രണികമാർ അവളെ അനുഗമിക്കും അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും പിതാക്കന്മാരുടെ പീഠങ്ങളിൽ പുത്രന്മാർ ആസനസ്ഥരാകും എല്ലാ തലമുറകളും അങ്ങേ നാമത്തെ അനുസ്മരിക്കും എല്ലാ പ്രിയമുള്ളവരെ, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ മിശിഹായിൽ ദൈവം നമ്മെ സ്നേഹപൂർവ്വം തിരഞ്ഞെടുത്തു. ഈ അതുല്യ സ്നേഹത്തിന്റെ നിത്യസമ്മാനമാണ് ഇന്നിവിടെ സ്വയാർപ്പണം ചെയ്യുന്ന നമ്മുടെ സഹോദരിമാർ. സ്നേഹത്തിന്റെ പൂർണ്ണതയ്ക്ക് ജീവിക്കുന്ന സാക്ഷികളാകുവാൻ ഇന്നിന്റെ ആവശ്യങ്ങൾക്ക് മുന്നിൽ ഭവനത്തിന്റെയും ഹൃദയത്തിന്റെയും വാതിലുകൾ തുറക്കുവാൻ ഗുരുവിന്റെ ഹൃദയതാള ഹൃദയസ്ഥമാക്കി അവനെ പിൻചെല്ലുവാൻ തയ്യാറായി നിൽക്കുകയാണ് പ്രഥമ നിത്യവ്രത വാഗ്ദാനം ചെയ്യുന്ന നമ്മുടെ സഹോദരിമാർ. സിസ്റ്റർ മെറിൻ ജോസ് പടിഞ്ഞാറെക്കുന്നനാട്, ജസ്റ്റീന മാത്യു കുഴിപ്പതാലിൽ, ടിൻസിമോൾ ടോമിച്ചൻ പുരുഷൻമൂട്ടിൽ, സെബിന തോമസ് വലിയ വീട്ടിൽ, യോസഫ് പിതാവിന്റെ പുത്രിമാരുടെ സഭയ്ക്കിത് സന്തോഷത്തിന്റെ സുദിനമാണ്. യൗസപിതാവിനായി പ്രത്യേകം സമർപ്പിക്കപ്പെട്ട ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ആ പുണ്യപിതാവ് നൽകുന്ന സമ്മാനമായി യൗസപിതാവിന്റെ പുത്രിമാരുടെ കുടുംബത്തിലേക്ക് ഈ സഹോദരിമാരെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. നിസ്സീമമായ കരുണയുടെ നിലയ്ക്കാത്ത പ്രവാഹമായ ദൈവപരിപാലനയുടെ കരുതലിന്റെ സ്നേഹത്തിന്റെ മുന്നിൽ ശിരസ് നമിക്കുകയാണ് ഇന്ന് യൗസപിതാവിന്റെ പുത്രിമാർ. സ്നേഹാദ്ര ഭാവങ്ങൾ കൊണ്ട് ശ്രീരാഗമാക്കേണ്ടതാണ് ഈ ജന്മമെന്നറിഞ്ഞ പ്രൗഢമായ പുണ്യജീവിതത്തിനുടമയായ ഫാദർ ഫിലിസ് പ്രണേത്തി ഒ എം ബി ഇറ്റലിയിലെ ജനോണി എന്ന കൊച്ചു ഗ്രാമത്തിൽ 1888 സ്ഥാപിച്ച യൗസപിതാവിന്റെ പുത്രിമാരുടെ സഭ ഇന്ന് 4 ഭൂഖണ്ഡങ്ങളിലായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ സേവനം സംലഭ്യമാക്കുന്നു. അങ്ങനെ അന്നു മാത്രമല്ല ഇന്നും ക്രിസ്തുവിനെ ഈ ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ മനുഷ്യത്വം ഇടചേർന്ന് നിൽക്കുന്ന ആധ്യാത്മികത അവതീർണമാക്കിയ പ്രണീതിയച്ഛന്റെ ജീവിത വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ് യൗസപിതാവിന്റെ പുത്രിമാർ. അവരുടെ സാന്നിധ്യം തിരുസഭ മുഴുവനും അനുഗ്രഹമായി തീരണമെന്നത് ദൈവനിയോഗം. ദൈവസന്നിധിയിൽ പ്രിയങ്കരായി തീർന്നുകൊണ്ട് ലോകം മുഴുവനു വേണ്ടിയും അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്ന മധ്യവർത്തികളായി വർത്തിക്കുന്ന ഒരു ഗണം ആത്മാക്കൾ ഈ വാഴ്വിൽ ഉണ്ടായിരിക്കണമെന്ന പ്രണീതിയച്ഛന്റെ സ്വപ്നമാണ് യൗസപിതാവിന്റെ പുത്രിമാരുടെ സഭയായി സാക്ഷാത്കരിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യ ഭവനം ഇവിടെ രാജമറ്റം ഇടവകയിലാണ്. ഇന്ന് കേരളത്തിലെ വിവിധ രൂപതകളിലും കേരളത്തിന് പുറത്ത് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും യൗസപിതാവിന്റെ പുത്രിമാർ സന്നിഹിതരാണ്.
ലോകമെമ്പാടും ക്രിസ്തുവിന്റെ സ്നേഹം പകരണമെന്നും നസ്രത്തിലെ തിരുക്കുടുംബത്തിലേക്ക് ഉറ്റുനോക്കി പ്രാർത്ഥനയും സ്നേഹവും അധ്വാനവും കൈമുതലാക്കി യേശുപിതാവിന്റെ യഥാർത്ഥ പുത്രിമാരായി തന്റെ മക്കൾ ജീവിക്കണമെന്നുമുള്ള സ്ഥാപക പിതാവിന്റെ ആഗ്രഹവും ആഹ്വാനവും ആത്മനാ സ്വീകരിച്ച് ദൈവകൃപയിൽ മാത്രം ആശ്രയിച്ച് അവർ മുന്നേറുകയാണ്. കലർപ്പില്ലാത്ത സ്നേഹത്തിന്റെ കണിക വറ്റാതെ സൂക്ഷിച്ച് പ്രണയത്തിയച്ഛന്റെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് സക്കാരിക്ക് മുന്നിൽ മിടിക്കുന്ന ഹൃദയത്തോടെ സഹനത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും മുന്നിൽ കാരുണ്യ കാഴ്ചകൾ കണ്ട് സാന്ത്വന വചസ്സുകൾ പകർന്ന് എല്ലാവർക്കും എല്ലാമായി തീർന്ന ക്രിസ്തുവിന്റെ കാലടികൾ പിന്തുടരുവാൻ ഉറച്ച് ഇന്നിവിടെ ആത്മാർപ്പണം ചെയ്യുന്ന ഈ സഹോദരിമാർക്കായി നമുക്ക് പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്താം. ദൈവം സമ്മാനമായി നൽകിയ മക്കളെ ലാളിച്ച് ശിക്ഷണം നൽകി വളർത്തിയ മാതാപിതാക്കളുടെ സ്നേഹത്തലോടലുകളും അനുഗ്രഹ ആശീർവാദവും മക്കളുടെ ജീവിത പാതയിൽ എന്നും അവർക്ക് വഴികാട്ടിയും വെളിച്ചവുമായി നിൽക്കുന്ന അണയാത്ത ദീപങ്ങളാണ്. പ്രത്യേകിച്ച് കാലത്തിൻ്റെ മാറ്റത്തിൽ സമർപ്പിത ജീവിതം കൂടുതൽ ഉത്തരവാദിത്വപരവും അപകടകരവും വെല്ലുവിളികൾ നിറഞ്ഞതുമായ ഇന്ന് വ്രതവാഗ്ദാനം ചെയ്യുന്ന സഹോദരിമാർ തങ്ങളുടെ ജീവിതത്തിലെ ഈ സുപ്രധാന ദിനത്തിൽ ഏറെ മഹനീയവും മനോഹരവുമായ ഈ നിമിഷങ്ങളിൽ ഭൂമിയിൽ തങ്ങൾക്ക് ദൈവപിതാവിൻ്റെ കരങ്ങളായി കരുതലായി വർത്തിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരുടെ അനുഗ്രഹ ആശസ്സുകൾ സ്വീകരിക്കുകയാണ്. പ്രിയ മാതാപിതാക്കളെ, ഇത് നിങ്ങൾ ദൈവത്തിനർപ്പിക്കുന്ന ഹൃദയബലിയാണ്. നിങ്ങളുടെ ഹൃദയത്തുടിപ്പുകൾ ദിവ്യനാഥൻ തൻ്റെ മാറോട് ചേർത്തണയ്ക്കട്ടെ. ഓരോ പോരിയുന്ന നിമിഷങ്ങളിൽ ഓരോ മനമുരുകുന്ന നിമിഷങ്ങളിൽ അറിയും നിൻ സ്നേഹ ഹൃദയം തേടി വരുന്നിതാ നിൻ മക്കൾ ഞങ്ങൾ. പിതാവേ നിൻ സവിരേ സ്നേഹ ഹൃദയം തേടി ഒരു നിവാരക്കൾ ഞങ്ങൾ. പിതാവേ നിൻ സ്വരീരേ അനുഗ്രഹിക്കോ അനുഗ്രഹിക്കോ ഞങ്ങൾ ആശ്രയമേകും. പിതാവേ ആശ്വാസമേകും അനുഗ്രഹിക്കോ അനുഗ്രഹിക്കോ ഞങ്ങൾ ആശ്രയമേകും. പിതാവേ ആശ്വാസമേകും പിതാവേ. ആശ്വാസമേകും പിതാവേ
മായിലെന്നും ഓമനിക്കുന്നു സ്വർഗീയ സുന്ദര നിമിഷങ്ങളെ സുന്ദര നിമിഷങ്ങളേ അച്ഛന്റെ സ്നേഹത്തലോടെന്നും അണയാത്ത ദീപമായി തെളിഞ്ഞിടട്ടെ അച്ഛന്റെ സ്നേഹത്തലോടെന്നും അണയാത്ത ദീപമായി തെളിഞ്ഞിടട്ടെ അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂ ഞങ്ങൾ ആശ്രയമേകും പിതാവേ ആശ്വാസമേകും പിതാവേ അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂ ഞങ്ങൾ ആശ്രയമേകും പിതാവേ ആശ്വാസമേകും പിതാവേ നിമിഷങ്ങളെ അറിയും ഹൃദയം തേടി ഒരുങ്ങിയ മക്കൾ ഞങ്ങൾ പിതാവേ അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂ ഞങ്ങൾ ആശ്രയമേകും പിതാവേ ആശ്വാസമേകും പിതാവേ അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂ ഞങ്ങൾ ആശ്രയമേകും പിതാവേ ആശ്വാസമേകും പിതാവേ കരങ്ങളിൽ കത്തിയേറിയുന്ന തിരിയും ഹൃദയത്തിൽ അൾത്താരയിലെ അർപ്പണത്തോട് തങ്ങളെയും ചേർത്ത് വയ്ക്കുവാനുള്ള അഭിവാഞ്ചിയുമായി ഈ കന്യകമാർ ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ്. പ്രദക്ഷിണ ഗീതം ആലപിച്ചുകൊണ്ട് നമുക്കും അവരോടൊപ്പം അൾത്താരയിൽ ആത്മന അണിചേരാം. ചിരാരാ ഈശോയേ നിന്നെ
യേശുനാഥന് തങ്ങളുടെ ജീവിതം പ്രകാശിക്കുന്ന ദീപനാളങ്ങളായി ഈ കന്യകമാർ ഇപ്പോൾ സമർപ്പിച്ചു. തങ്ങളുടെ പ്രതിഷ്ഠാ ജീവിതത്തിന്റെ മാധുര്യവും സന്തോഷവും അതിന്റെ നിറവിൽ ജീവിക്കുവാനും ഉത്തരവാദിത്തങ്ങളും കടമകളും നിറവേറ്റുവാനുമുള്ള തീഷ്ണതയും ശക്തിയും ലഭിക്കേണ്ടതിന് സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം ഈ കന്യകമാർ ഇപ്പോൾ യാചിക്കുകയാണ്. ഈ മാധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ഇവർക്കായി സ്വർഗം മുഴുവന്റെയും സാന്നിധ്യവും അനുഗ്രഹവും ഹൃദയപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയേ ഗണമേ കർത്താവേ നിസ്സഹായേ കൃപയേ ഗണമേ ദൈവമാതാവേ പരിശുദ്ധ മറിയമേ പ്രാർത്ഥിക്കണമേ സോദരികൾക്കായി പ്രാർത്ഥിക്കണമേ സോദരികൾക്കായി Yeah.
തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് വിശുദ്ധ മുദ്രയാൽ ഈ കന്യകമാരെ വേർതിരിച്ച് പ്രതിഷ്ഠിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന അഭിവന്യമാർ തോമസ് തറയിൽ പിതാവിന് വികാരിയച്ഛൻ സ്നേഹോഷ്മളമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഇപ്പോൾ അഭിവന്യ പിതാവേ, ഏറ്റവും പ്രിയപ്പെട്ട യസ്മേരിയമ്മേ, ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഡിക്രിയിൽ സന്യാസത്തെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്, ജീവിക്കുന്ന ദൈവത്തിനെ തേടിയുള്ള യാത്രയാണ് സന്യാസമെന്ന്. ജീവിക്കുന്ന ദൈവത്തെ മനുഷ്യരിൽ കണ്ടുമുട്ടുന്നതാണ് സന്യാസമെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സന്യാസത്തെ പറ്റി പറയപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഈ ബഹുമാനപ്പെട്ട നാല് സിസ്റ്റേഴ്സിനോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിനും മനുഷ്യനും പ്രിയപ്പെട്ടവരായി ഈ ലോകത്ത് ജീവിക്കുവാനുള്ള വലിയൊരു കാരുണ്യം കിട്ടുവാൻ വേണ്ടി നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രസ്തുത കർമ്മത്തിന് കാർമ്മികത്വം വഹിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരുപത സഹായമത്രാണ് അഭിവന്ദ്യ തറയിൽ പിതാവാണ്. കർമ്മത്തിലേക്ക് അഭിവന്ദ്യ തറയിൽ പിതാവിനെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ സെക്രട്ടറിയായിട്ട് സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജിജോ അച്ഛനെയും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡി എസ് എ സഭയുടെ റീജിയണൽ സൂപ്പീരിയർ പ്രിയ ബഹുമാനപ്പെട്ട ജസ്മേരിയമ്മയും ഒപ്പം തന്നെ ഡി എസ് എ സഭയിലെ ബഹുമാനപ്പെട്ട എല്ലാ സിസ്റ്റേഴ്സിനെയും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സ്വാഗതം ചെയ്യുന്നു. നാലിടവുകളായിട്ട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെല്ലാവരെയും തിരുഹൃദയ ദേവാലയത്തിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഈ സിസ്റ്റേഴ്സിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ബലിപീഠത്തിനു മുമ്പിൽ വിശുദ്ധിയോടും വിശ്വാസത്തോടും വിശ്വസ്തതയോടും കൂടെ വ്യാപരിക്കുവാനുള്ള എല്ലാ കൃപകളും കൊണ്ട് ഇവരെ നിറക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം.
നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ പ്രസ്തുത ക്രമത്തിൽ പങ്കെടുക്കാം. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. പ്രാർത്ഥനാപൂർവം നമുക്ക് നിലകൊള്ളാം. തിരുസഭാ സേവനത്തിനായി സ്വയം സമർപ്പിക്കുന്ന ഈ അർത്ഥിനികളെ സ്വീകരിച്ച് ഇവരുടെ പ്രതിഷ്ഠയെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് മദർ സുപ്പീരിയർ അഭിവന്യ പിതാവിനോട് അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് അഭിവന്യ പിതാവ് ഈ നവസന്യാസിനികളെ പേര് ചൊല്ലി വിളിക്കുകയും അർത്ഥിനികളോട് അവരുടെ ആഗ്രഹത്തെപ്പറ്റി ആരായുകയും ചെയ്യുന്നു. അഭിവന്യ പിതാവേ, സമർപ്പിത ജീവിതത്തിനായി ഞങ്ങൾ പരിശീലിപ്പിച്ച ഈ അർത്ഥിനികളെ പ്രതിഷ്ഠാകർമ്മത്തിലൂടെ തിരുസഭയോട് ഗാഢമായി ഒന്നിപ്പിക്കണമെന്നും സമർപ്പണത്തിൻ്റെ അടയാളമായി ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ ഔദ്യോഗിക വസ്ത്രം ആശീർവദിച്ച് അവർക്ക് നൽകണമെന്നും യൗസേ പിതാവിൻ്റെ പുത്രിമാരുടെ സന്യാസ സമൂഹത്തിൻ്റെ നാമത്തിൽ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ജസ്റ്റീന കുഴിപ്പതാലിൽ, ടിൻസി കുരിശുമൂട്ടിൽ, സബീന വലിയ വീട്ടിൽ, കർത്താവേ നീ എന്നെ വിളിച്ചുവോ, ഇതാ ഞാൻ നിന്റെ ദാസി. പ്രിയമക്കളെ, ദൈവത്തോടും തിരുസഭയോടും നിങ്ങൾ എന്ത് ആവശ്യപ്പെടുന്നു? ഈശോയെ നിത്യമണവാളനായി സ്വീകരിച്ച് സന്യാസവ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജനോണിയിലെ വിശുദ്ധ യോസേ പിതാവിന്റെ പുത്രിമാരുടെ സന്യാസ സഭയിൽ അംഗമാകുന്നതിനും ഈ സഭയുടെ സന്യാസ സിദ്ധിയും പ്രത്യേക ചൈതന്യവും ജീവിതശൈലിയും സ്വീകരിച്ച് മിശിഹായെ അടുത്തനുകരിക്കുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമക്കളെ, നിങ്ങൾ മാമോദീസ വഴി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരാണ്. സന്യാസവ്രതാനുഷ്ഠാന ജീവിതത്തിലൂടെ പ്രത്യേകമാവിധം ദൈവത്തോട് സമ്പൂർണ്ണ ഐക്യം പ്രാപിക്കുന്നതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഞാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫലമണിയിക്കുകയും ചെയ്യട്ടെ. നിത്യവ്രതാനുഷ്ഠാനത്തിലൂടെ സ്വയം സമർപ്പിക്കുന്ന സിസ്റ്റർ മെറിൻ ജോസിനെ സ്വീകരിച്ച് അവളുടെ പ്രതിഷ്ഠയെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് മദർ സുപ്പീരിയർ അഭിവന്യ പിതാവിനോട് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ. തുടർന്ന് പിതാവ് സന്യാസിനിയോട് അവളുടെ ആഗ്രഹവും സന്നദ്ധതയും ആരായുന്നു. അഭിവന്യ പിതാവേ, നിത്യവ്രത വാഗ്ദാനത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന ഈ കന്യകയെ പ്രതിഷ്ഠാകർമ്മത്തിലൂടെ തിരുസഭയോട് ഗാഢമായി ഒന്നിപ്പിക്കണമെന്നും നിത്യസമർപ്പണത്തിൻ്റെ അടയാളമായ ഔദ്യോഗിക മോതിരം ആശീർവദിച്ച് അവൾക്ക് നൽകണമെന്നും ജനോണിയിലെ വിശുദ്ധ യോസേ പിതാവിൻ്റെ പുത്രിമാരുടെ സഭയുടെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. പ്രിയമകളെ, നീ എന്താഗ്രഹിക്കുന്നു? നിത്യവ്രതം ചെയ്യുന്നതിനും ഈ സഭയുടെ സന്യാസ സിദ്ധിയും പ്രത്യേക ചൈതന്യവും ജീവിതശൈലിയും അനുസരിച്ച് വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മരണം വരെ മിശിഹായെ അടുത്തനുകരിക്കുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, നിന്റെ ആഗ്രഹം അവൻ സഫലമാക്കുകയും ചെയ്യട്ടെ. ഇപ്പോൾ വിശുദ്ധ കുർബാന ആരംഭിക്കുകയാണ്. ദൈവത്തിന്റെ അനന്ത സ്നേഹം അത്ഭുതം പ്രവർത്തിക്കുന്ന പരിശുദ്ധവും പരിപാവനവുമായ ധന്യ നിമിഷങ്ങളാണിത്. അവാച്യമായ ആത്മീയ വിവാഹത്തിന്റെ അനുഗ്രഹീത നിമിഷം. പ്രാർത്ഥന നിർഭരമായ മനസ്സുകളോടെ നമ്മുടെ ചിന്തകളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഭക്തി ആദരപൂർവം ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കുചേരാം. ജീവരായി തീർന്നി
മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി നിന്റെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സുവിശേഷോപദേശങ്ങൾ അനുസരിച്ച് നിന്റെ പുത്രനെ അടുത്തനുകരിക്കുവാനുള്ള ദൃഢനിശ്ചയത്തോടെ സ്വയം സമർപ്പിക്കുവാൻ നിന്റെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസികളെ അനുഗ്രഹിക്കണമേ. സകലത്തിനെയും നാഥായി നീക്കും. അങ്ങയെ മാത്രം ജീവൻ കൃപയേ
സ്തോത്രങ്ങൾ നിൻ സ്തുതികൾ എന്നും പാടി വണങ്ങിടും. പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ നയിക്കും. നന്ദി പറയുന്നത് ഉത്തമമാകുന്നു, അത്യുനതാംഗയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപൻ
നാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു യേശുനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതലേ നീക്കുവാമേ പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ർത്തി പാടിയൂരി സർവരും ഒന്നായി പാടിയൂരി എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാട്ടിടുവിൻ വാട്ടിടുവിൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാ സർവേശ പരിപാവനനാ ബലവാനേ പരിപാവനനാ ആമർത്യനേ നിൻ കൃപ ഞങ്ങൾ കേഗണമേ ആദിമുതൽ എന്നേക്കുമാമേൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ,
അങ്ങയുടെ സ്വഭാവത്തിനു തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. വിശുദ്ധ ഗ്രന്ഥ വായനകളുടെ സമയമാണിത്. വിശ്വാസത്തോടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകുവാൻ സ്വയം അനുഗ്രഹമായി തീരുവാൻ അബ്രാഹത്തെ വിളിക്കുന്ന ദൈവസ്വരമാണ് ഒന്നാം വായനയിൽ നാം ശ്രവിക്കുന്നത്. രണ്ടാം വായനയിൽ ദൈവസ്വരത്തിന് കാതോർക്കുവാൻ പരിശീലിക്കുന്ന ബാലനായ സാമുവലിന്റെ പ്രത്യുത്തരമാണ് നാം കാണുന്നത്. പ്രാർത്ഥനയിലും പങ്കുവയ്ക്കുന്നതിലും ഉത്സുകരായിരുന്ന ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൂന്നാം വായന ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തിന് ഉദാത്ത മാതൃകയാണ്. ശ്രദ്ധയോടെ നമുക്ക് വചനം ശ്രവിക്കാം. സഹോദരരെ, നിങ്ങൾ ഇന്ന് ശ്രദ്ധയോടെ കേൾക്കുവേൻ ഉൽപ്പത്തി പുസ്തകത്തിലെ വായന. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു, ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ സാമുവലിന്റെ ഒന്നാം പുസ്തകത്തിലുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവൽ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു പോന്നു. അക്കാലത്ത് കർത്താവിന്റെ അരുളപ്പാട് ചുരുക്കമായിട്ടേ ലഭിച്ചിരുന്നുള്ളൂ, ദർശനങ്ങൾ വിരളമായിരുന്നു. ഏലി ഒരു ദിവസം തന്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. അവന് ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു. ദൈവത്തിൻ്റെ മുൻപിലെ ദീപം അണഞ്ഞിരുന്നില്ല. സാമുവൽ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ കിടക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് സാമുവലിനെ വിളിച്ചു. സാമുവൽ, സാമുവൽ, അവൻ വിളികേട്ടു. ഞാനിതാ, അവൻ ഏലിയുടെ അടുക്കളേക്ക് ഓടി. അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. അവൻ പോയി കിടന്നു. കർത്താവ് വീണ്ടും സാമുവലിനെ വിളിച്ചു. സാമുവൽ, അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കളേക്ക് ചെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. ഏലി പറഞ്ഞു, മകനെ, നിന്നെ ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവൽ അപ്പോഴും അറിഞ്ഞില്ല. കാരണം അതുവരെയും കർത്താവിൻ്റെ ശബ്ദം അവനെ വെളിവാക്കപ്പെട്ടിരുന്നില്ല. മൂന്നാമതും കർത്താവ് സാമുവലിനെ വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് അപ്പോൾ ഏലിക്ക് മനസ്സിലായി. അതിനാൽ ഏലി സാമുവലിനോട് പറഞ്ഞു, പോയി കിടന്നുകൊള്ളുക. ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു എന്ന് പറയണം. സാമുവൽ പോയി കിടന്നു. അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുൻപിലത്തെ പോലെ സാമുവൽ, സാമുവൽ എന്ന് വിളിച്ചു. സാമുവൽ പ്രതിവദിച്ചു, അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു, ദിവ്യാത്മാവിൻ ഗീതികളാൽ, അല്ലേലൂയ ഗീതികളാൽ, ആവിൻ തിരുനാമത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. Thank you.
ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. സഹോദരരെ, സ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന കർത്താവെ ആശീർവദിക്കണമേ. പത്രോസിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി അവനോടും മറ്റു സ്ത്രീഹന്മാരോടും ചോദിച്ചു, സഹോദരരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും ഈശോമിശിഹായുടെ നാമത്തിൽ മാമോദീസ സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ പക്കലേക്ക് വിളിക്കുന്ന ഏവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവേൻ എന്ന് അവരെ ഉപദേശിക്കുകയും ചെയ്തു. അവൻ്റെ വചനം സ്വീകരിച്ചവർ മാമോദീസ സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000 ആളുകൾ അവരോട് ചേർക്കപ്പെട്ടു. അവർ സ്ലീഹന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ വിശ്വസ്തതയോടെ ഉറച്ചു നിന്നിരുന്നു. എല്ലാവരിലും ഭീതി ഉളവായി. സ്ലീഹന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. വിശ്വസിച്ചവരെല്ലാം ഒരുമിച്ചായിരുന്നു. എല്ലാം അവർക്ക് പൊതുവായിരുന്നു. അവർ തങ്ങളുടെ വസ്തുവകകളും സ്വത്തുക്കളും വിറ്റുകിട്ടിയത് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ അനുദിനം വിശ്വസ്തതയോടെ ദേവാലയത്തിൽ ചെലവഴിക്കുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ആനന്ദത്തോടും ഹൃദയലാളിത്യത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും ജനം മുഴുവൻ്റെയും പ്രീതിയിലായിരിക്കുകയും ചെയ്തു. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. Hallelujah, hallelujah, hallelujah. Hallelujah, paadidunne. ൂരിതവിതൂരിതോലോ
ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പത്രോസ് ഈശോയോട് പറയാൻ തുടങ്ങി, ഇതാ എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ നിന്നെ അനുഗമിച്ചിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരെല്ലാവർക്കും ഇവിടെ വെച്ച് തന്നെ നൂറിരട്ടി ലഭിക്കാതിരിക്കില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന യുഗത്തിൽ നിത്യജീവനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെയും ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മൾ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ജസ്റ്റീന കുഴിപ്പതാലിൽ, ടിൻസി കുരിശുമൂട്ടിൽ, സബീന വലിയ വീട്ടിൽ എന്നിവരുടെ പ്രഥമ വ്രതവാഗ്ദാനം, അതുപോലെ സിസ്റ്റർ മെറിൻ ജോസിൻ്റെ നിത്യവ്രതവാഗ്ദാനം, ഈ വിശുദ്ധമായ കർമ്മത്തിൽ പങ്കെടുക്കുവാനായിട്ട് നമ്മളെല്ലാവരും എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ തങ്ങളുടെ യൗവനത്തിൽ കർത്താവിന് സ്വയം സമർപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അവരെല്ലാം നല്ല ധൈര്യമുള്ള മനുഷ്യരാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ധൈര്യമുള്ളവർക്ക് മാത്രമേ സന്യാസം പറഞ്ഞിട്ടുള്ളൂ. ധീരതയുള്ളവർക്കുള്ളതാണ് സന്യാസം, ഭീരുക്കൾക്കുള്ളതല്ല. അതുകൊണ്ട് തന്നെ നല്ല ധീരതയോടെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് അവർ സമർപ്പിക്കുകയാണ്. പലപ്പോഴും ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ തിരുപ്പട്ടവും സന്യാസവ്രതവാഗ്ദാനവും. എന്തിനാണ് ഈ ചെറുപ്പക്കാരിങ്ങനെ ജീവിതം സമർപ്പിക്കുന്നത്? എന്തിനാണ് ഇവർ ബ്രഹ്മചര്യം പാലിക്കുന്നത്? എന്തിനാണ് ഇവരിങ്ങനെ അനുസരണം വ്രതമായിട്ടെടുക്കുന്നത്? എന്തിനാണ് ഇവർ ദാരിദ്ര്യം വ്രതമായിട്ടെടുക്കുന്നത്? ഇവർക്കൊക്കെ സ്വന്തമായിട്ട് പണം സമ്പാദിച്ചാൽ എന്താ, കാറ് മേടിച്ചാലെന്താ, വണ്ടി മേടിച്ചാലെന്താ, സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചാലെന്താ, അതുപോലെ അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരിയേറെ സംശയങ്ങളാണ് സമൂഹത്തിന്. അതിൻ്റെ ഒരു കാരണം വിശ്വാസം ഒത്തിരി കുറയുന്നു നമ്മുടെ ഇടയിൽ. കാരണം സമർപ്പിത ജീവിതത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ്. ദൈവവിശ്വാസമുള്ള കുടുംബങ്ങളിൽ നിന്നാണ് സമർപ്പിത വിളികളുണ്ടാവുക. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രമാത്രം ദൈവവിളികളുള്ളത്? ഈ വർഷവും നമ്മുടെ സീറോ മലബാർ സഭയിൽ മാത്രം ഏതാണ്ട് 300 നവവൈദികരെയാണ് നമുക്ക് ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ലഭിച്ചത്. 260 പേര് സീറോ മലബാർ സഭയിലെ വിവിധ കോൺഗ്രിഗേഷനുകളിലും രൂപതകൾക്കുമായിട്ട് അഭിഷിക്തരായപ്പോൾ ഏതാണ്ട് 40 അടുത്ത് പേര് നോർത്ത് ഇന്ത്യയിലെ ലാറ്റിൻ രൂപതകളിലേക്ക് അവിടെയും അവർ അഭിഷിക്തരായിട്ടുണ്ട്. എല്ലാം കൂടെ കൂടിയ 300 ചെറുപ്പക്കാർ സിസ്റ്റേഴ്സും ഉണ്ട്. എല്ലാ വർഷവും 300 പേര്. നമ്മൾ 500,000 ആൾക്കാർ മാത്രമുള്ള ഒരു സമൂഹമാണ് സീറോ മലബാർ സഭ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും ദൈവവിളികൾ ഉണ്ടാകുന്നത് എന്ന് ചോദിക്കാറുണ്ട്.
പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ സായിപ്പന്മാർ വളരെ കൗതുകത്തോടുകൂടി നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങളുടെ അവിടെ നിന്ന് ഇത്രയും ഈ കൊച്ചു സഭയിൽ നിന്ന് ഇത്രയും പേര് വൈദിക സിസ്റ്റേഴ്സും ആകുന്നത്? അവരതിന് വളരെ ഭൗതികമായ കാരണങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട്. പക്ഷേ ഞാൻ പറയും, വിശ്വാസമുള്ള മാതാപിതാക്കളുള്ളത് കൊണ്ടാണ് മക്കളൊക്കെ വൈദികരും സന്യസ്തരും ഒക്കെ ആയിട്ട് മാറുക. കാരണം ജീവിതത്തെ സ്വാധീനിക്കുന്ന മൂല്യങ്ങൾ കുടുംബത്തിൽ നിന്നാണ് അടിസ്ഥാനപരമായിട്ട് വരുന്നത്. മാതാപിതാക്കളുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന പ്രാർത്ഥനയും ഭക്തിയും ദൈവത്തിന് കൊടുക്കുന്ന പ്രാധാന്യവും എല്ലാം കണ്ട് ദൈവത്തിൽ നിന്ന് അവരൊത്തിരിയേറെ സ്വീകരിച്ചിരിക്കുന്നു എന്ന ആ ബോധ്യമുണ്ടാകുമ്പോൾ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അത് വളരെ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. ആരെയും നിർബന്ധിച്ച് സന്യാസികളാക്കാനൊന്നും പറ്റുകയില്ല. നേർച്ച നേർന്നാലൊന്നും സന്യാസിയാവില്ല. മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നോർത്ത് ഇന്ത്യയിൽ അധിക്ഷേപിക്കാനായിട്ടും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വാസ്തവം ആർക്കും ആരെയും നിർബന്ധിച്ച് ഒരു മതത്തിലും ചേർക്കാനാവില്ല എന്നുള്ളതാണ്. ഇതെല്ലാം ഹൃദയ സ്വാതന്ത്ര്യത്തിൽ നിന്ന് വരുന്ന സമർപ്പണങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സഹോദരിമാർ വലിയ സ്വാതന്ത്ര്യത്തോടെ സമർപ്പിക്കുകയാണ്. വീണ്ടും അവരോട് ചോദിക്കും, ഇതെല്ലാം അറിഞ്ഞും കേട്ടുമൊക്കെയാണോ നിങ്ങൾ സമ്മതം കൊടുക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അവർ വീണ്ടും പറയും, അതെ അതെ എന്ന് പറഞ്ഞാലേ മെത്രാൻ ഇതെല്ലാം സമ്മതിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ വലിയ സ്വാതന്ത്ര്യത്തോടെയും സമ്മതത്തോടെയുമാണ് നമ്മളെല്ലാം ഈ ജീവിതത്തിലേക്ക് കടക്കുക. അതാണ് ആ ജീവിതത്തിൻ്റെ മനോഹാരിതയും. അത് എങ്ങനെയും ജീവിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് നമ്മൾ ചില വഴികൾ മാത്രം തിരഞ്ഞെടുക്കുകയാണ്. ജീവിതത്തിൽ പല വഴികളുണ്ട് എപ്പോഴും. അത് ഇവർ സിസ്റ്റേഴ്സ് ആയിക്കഴിഞ്ഞാലും ആ പല വഴികൾ തുറന്നു കിടക്കുകയാണ്. അവർക്ക് വേണമെങ്കിൽ സന്യാസ ജീവിതം ഉപേക്ഷിച്ചു പോവാം, അല്ലെങ്കിൽ എന്ന് വേണമെങ്കിലും വേറെ ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കാം, ഒരു പ്രശ്നവുമില്ല. എന്നിട്ടും 10,000 സഹോദരിമാർ സഹോദരന്മാർ ഈ സമർപ്പിത ജീവിതത്തെ പുൽകുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ തന്നെയാണ്. അതുതന്നെയാണ് ഈ പൗരോഹിത്യ സന്യാസ ജീവിതങ്ങളുടെ മനോഹാരിതയും. ഈ വർഷം വിശുദ്ധ ഔസേപിതാവിൻ്റെ വർഷമായിട്ട് പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചു. ആ വർഷം തന്നെ നമ്മുടെ ഡോക്ടേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ് സന്യാസ സഭയ്ക്ക് 3 തിരുവസ്ത്രം സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഔസേ പിതാവിൻ്റെ ആ ഒരു വലിയ ആത്മീയതയുണ്ടല്ലോ, അത് പൈത ഒരു നല്ല പിതൃവാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെതുമായ ആത്മീയതയാണ്. പരിശുദ്ധ പിതാവ് ഔസേ പിതാവിൻ്റെ വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് എഴുതിയ കത്തിലും അദ്ദേഹത്തിൻ്റെ പിതൃത്വത്തെയാണ് പല പേരുകളിൽ അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. സ്നേഹമുള്ള പിതാവ്, കരുതലുള്ള പിതാവ്, അതുപോലെ ക്രിയാത്മകതയുള്ള പിതാവ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഔസേ പിതാവിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പൈതൃക തണലിലാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരിമാരും ശുശ്രൂഷയ്ക്കായിട്ട് വരുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതലും കാരുണ്യ മേഖലകളിലാണ്. അവർ കൂടുതലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ അനാഥരായ അമ്മമാർക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള പ്രവർത്തനങ്ങളാണ് അവരുടേത്. അതെല്ലാം അവരുടെ ഈ വലിയ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ട് മാറുകയാണ്. ഓരോ സന്യാസിയും സന്യാസിനിയും കൂടുതൽ സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഓർക്കണം, ദൈവം നമ്മളെ ഓരോ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുമ്പോൾ നമുക്കൊത്തിരി യോഗ്യതയുണ്ടായിട്ടൊന്നും വേർതിരിക്കുന്നതല്ല. ഞാനെപ്പോഴും ഓർക്കും, ഞാൻ വൈദികനായി മെത്രാനായി ഈ അതിരൂപതയിലെ എല്ലാ വൈദികരെക്കാളും യോഗ്യത ഉണ്ടായിട്ടോ മിടുകനായിട്ടോ ഒന്നുമല്ല ഞാൻ മെത്രാനായെന്നുള്ളത് എനിക്കുറപ്പാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ സ്നേഹിക്കാൻ ദൈവം ഒരവസരം കൊടുത്തിരിക്കുകയാണ്. ഓരോ തിരഞ്ഞെടുപ്പിലൂടെയും ദൈവം നമ്മളെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് വിളിക്കുകയാണ്. വൈദിക ശുശ്രൂഷയിലേക്ക് ഒരാളെ വിളിക്കുന്നതും കൂടുതൽ സ്നേഹിക്കാനാണ്. അത് കുറച്ച് ചെറിയ ഒരു സമൂഹത്തെ സ്നേഹിച്ചാൽ പോരാ, ഒരു വലിയ സമൂഹത്തെ സ്നേഹിക്കണം. അതുപോലെ നിങ്ങൾ സന്യാസ വിളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ സ്നേഹിക്കാനായിട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കും. ഒത്തിരി പേരെ നമ്മൾ സ്നേഹിക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ സമയം നമ്മുടേതല്ല, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഇനിയും ഹൃദയത്തിൽ നമുക്കെപ്പോഴാണ് ഒരു സംതൃപ്തി കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സമയം മുഴുവനും സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോഴാണ്. അപ്പോൾ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ തിരഞ്ഞെടുപ്പും എന്നുള്ളത് നമ്മളുടെ അടിസ്ഥാനപരമായ ബോധ്യമായിട്ട് മാറണം. അതുകൊണ്ടാണ് വാത്സല്യമുള്ള ഔസേപിതാവിനെ ധ്യാനിക്കുവാൻ
ഈ വർഷം മുഴുവനും പരിശുദ്ധ പിതാവ് നമ്മളോട് ആവശ്യപ്പെടുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ഈ സമൂഹത്തിൽ വളരെയേറെ വെല്ലുവിളികൾ നമുക്കുണ്ട്, പ്രത്യേകിച്ച് ആത്മീയ ജീവിതം നയിക്കുന്നവർക്കുണ്ട്. പ്രധാനപ്പെട്ട വെല്ലുവിളി ഞാൻ നേരത്തെ പറഞ്ഞു, വിശ്വാസം കുറഞ്ഞു വരികയാണ്. വിശ്വാസം കുറയുന്ന ഒരു സമൂഹത്തിൽ, ഭൗതികത കൂടി വരുന്ന ഒരു സമൂഹത്തിൽ ദൈവത്തെ തിരിച്ചറിയാൻ ആൾക്കാർ കുറയുന്നു എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ ആത്മീയ ജീവിതം എന്നൊക്കെ പറയുന്നതും കുറച്ച് ഭക്തികളിൽ അങ്ങ് ഒതുങ്ങുകയാണ്, ശിഷ്യത്വത്തിലേക്കൊന്നും അത് വളരുന്നില്ല. അതെന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? നമുക്കൊത്തിരി ഭക്തരുണ്ട്, പക്ഷേ ശിഷ്യരില്ല എന്നാണ് പറയുക. ഈശോയ്ക്ക് ഭക്തരിഷ്ടം പോലെയുണ്ട്, ഈശോയ്ക്ക് ശിഷ്യർ വളരെ കുറവാണ്. ഈ ഭക്തിയും ശിഷ്യത്വവും തമ്മിൽ വ്യത്യാസമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഭക്തി എന്ന് പറയുന്നത് അത് മറ്റു മതങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഒരു ദൈവത്തെ നമ്മൾ പ്രതിഷ്ഠിക്കുന്നു, ആ ദൈവത്തെ തൊട്ടുമുത്തുന്നു, ആ ദൈവത്തിന് മുമ്പിൽ കുറച്ച് കാഴ്ചകൾ അർപ്പിക്കുന്നു, പൂക്കൾ അർപ്പിക്കുന്നു, ധൂപം അർപ്പിക്കുന്നു, ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, തീർന്നു. ശിഷ്യത്വം എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ഈശോയുടെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുകയും ഈശോയുടെ സ്നേഹത്തിൻ്റെ സാക്ഷികളാവുകയൊക്കെ ചെയ്യുമ്പോഴാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ സന്യാസ ജീവിതത്തിൽ നിങ്ങൾക്ക് വളർച്ചയുണ്ടാകുന്നത് ശിഷ്യത്വത്തിൽ വളരുമ്പോഴാണ്. ഞാൻ ഒരു മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന നടത്തി എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് നടക്കാതെ, ആ ദിവ്യകാരുണ്യ ആരാധന നടത്തിയതിലൂടെ എനിക്കിന്ന് കൂടുതൽ സ്നേഹിക്കാൻ പറ്റിയോ എന്നുള്ളത് നമ്മുടെ സന്തോഷമായിട്ട് മാറണം. ഞാനൊരു പ്രാർത്ഥന എത്തിച്ചിട്ടുണ്ട്, ഒരു മുഴുവൻ കൊന്തയൊല്ലിയിട്ടുണ്ട് ഇന്ന്, അല്ലെങ്കിൽ രണ്ടു മൂന്നെണ്ണം ഞാനിന്ന് ചൊല്ലി എന്ന് പറഞ്ഞ് അതിൽ തൃപ്തിപ്പെടാതെ, ആ ചൊല്ലിയത് കൊണ്ട് നീ ഇന്ന് ശിഷ്യത്വത്തിൽ അല്പമെങ്കിലും വളർന്നോ എന്നുള്ളത് നമ്മുടെ ആത്മശോധനാ വിഷയമായിട്ട് മാറണം. അങ്ങനെ ശിഷ്യത്വത്തിൽ വളരുവാനുള്ള ഒരു വിളിയായിട്ട് ഈ സന്യാസ ജീവിതത്തെ പ്രത്യേകമായിട്ട് നമ്മൾ കാണണം. ഈശോയെ അടുത്തനുഗമിക്കുവാനും ഈശോയുടെ ശിഷ്യരാകുവാനുമുള്ള വലിയൊരു വിളി നമ്മൾ സ്വീകരിക്കുകയാണ്. ഈ ജനത്തെ മുഴുവൻ ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. ഈ ലോകം മുഴുവൻ ഭൗതികമായ സുഖങ്ങളുടെ പിന്നാലെ ഓടുമ്പോൾ അത് നശ്വരമാണെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് വളരെ സന്തോഷകരമായ സ്വാതന്ത്ര്യത്തിൽ അടിസ്ഥാനമിട്ട, അതുപോലെ വലിയൊരു ദൗത്യം മുൻപിലുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രത്യേകമായിട്ട് സന്തോഷിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേകമായിട്ടും ആ കുടുംബങ്ങളുടെ വിശ്വാസ ജീവിതമാണ് നിങ്ങളെ ഈ അൾത്താരയുടെ മുമ്പിൽ എത്തിച്ചത് എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ജനിച്ച് ജീവിച്ച ഇടവക സമൂഹങ്ങളെയും നമ്മൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കാരണം ഒരു സമൂഹത്തിൻ്റെ വിശ്വാസമാണ് ഒരു വ്യക്തിയെ സമർപ്പിത ജീവിതത്തിലേക്ക് നയിക്കുക. നമുക്ക് ഈ സ്നേഹത്തിൻ്റെ ജീവിതം സന്തോഷത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടെ നയിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ സുദിനത്തിന്റെ പ്രത്യേകതകൾ തിങ്ങി നിൽക്കുന്ന തിരുക്കർമ്മങ്ങളിലേക്ക് നാം കടക്കുകയാണ്. വ്യക്തമായ അറിവോടും സമ്മതത്തോടും സ്വതന്ത്രമായ മനസ്സോടും കൂടിയാണ് വ്രതവാഗ്ദാനം നടത്തുന്നതെന്ന് തിരുസഭാ സമക്ഷം അർത്ഥിനികൾ ഇപ്പോൾ ഏറ്റുപറയുകയാണ്. പ്രിയ സഹോദരിമാരെ, വ്രതങ്ങളെക്കുറിച്ചും സുവിശേഷോപദേശങ്ങളെക്കുറിച്ചും വേണ്ടവിധം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത ശേഷം വ്യക്തമായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും കൂടിയാണോ യൗസേ പിതാവിൻ്റെ പുത്രിമാരുടെ സമൂഹത്തിൽ വ്രതവാഗ്ദാനവും നിത്യവ്രതവാഗ്ദാനവും ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വ്യക്തമായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും കൂടിയാണ് യോസേ പിതാവിന്റെ പുത്രിമാരുടെ സന്യാസ സമൂഹത്തിൽ വ്രതവാഗ്ദാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരുണ്യവാനായ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് സ്വതന്ത്രമായ മനസ്സോടും പൂർണമായ സമ്മതത്തോടും സന്യാസ ജീവിതത്തെ കുറിച്ചുള്ള ശരിയായ അറിവോടും കൂടിയാണ് ജനോണിയിലെ വിശുദ്ധ യോസേപ്പിന്റെ പുത്രിമാരുടെ സന്യാസ സഭയിൽ നിത്യവ്രതം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ദാസന്റെ രൂപം സ്വീകരിച്ച് ലോകത്തിലേക്ക് വരികയും സ്ലീവാമരണത്തോളം കീഴ്വഴങ്ങി മനുഷ്യരക്ഷ സാധിക്കുകയും ചില മിശിഹായെ പിഞ്ചൊല്ലുവാനും അനുസരണ വ്രതം വഴി ദൈവത്തിന് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുവാനും നിങ്ങൾ സന്നദ്ധരാണോ? ഞാൻ സന്നദ്ധയാണ്. മിശിഹായോടും തൻ്റെ മണവാട്ടിയായ സഭയോടുമുള്ള ഐക്യത്തിൽ ആഴമായി പങ്കുചേരുവാനും അങ്ങനെ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാമായി തീർന്ന്
പ്രേഷിത പ്രവർത്തനത്തിനും മനുഷ്യ സേവനത്തിനുമായി സ്വയാർപ്പണം ചെയ്യുവാനും നിങ്ങൾ സന്നദ്ധരാണോ? ഞാൻ സന്നദ്ധയാണ്. സമ്പന്നനായിരുന്നിട്ടും തന്റെ ദാരിദ്ര്യത്താൽ നമ്മെ സമ്പന്നരാക്കുവാൻ വേണ്ടി സ്വയം ശൂന്യനാക്കി മിശിഹായ അനുഗ്രഹിക്കുവാനും ദാരിദ്ര്യവ്രതാനുഷ്ഠാനത്തിലൂടെ ദൈവജനത്തിന്റെ നന്മയ്ക്കായി സത്യത്തിലും അരൂപിയിലും ദരിദ്രരായി ജീവിക്കുവാനും നിങ്ങൾ സന്നദ്ധരാണോ? ഞാൻ സന്നദ്ധയാണ്. ദൈവകൃപയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് വ്രതങ്ങൾ പാലിച്ച് ജീവിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. ദൈവത്തിനെ സ്തുതിയും. ദൈവകൃപയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് വ്രതങ്ങൾ പാലിച്ച് എന്നേക്കും ജീവിക്കുവാൻ നിനക്ക് ഇടയാകട്ടെ. ദൈവത്തിനെ സ്തുതിയും. സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചൊരിയുന്നവന്റെ കാരുണ്യവും സംരക്ഷണവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ. അനുസരണത്തിന്റെയും ബ്രഹ്മചര്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും മാതൃകയായ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ പ്രാർത്ഥനകൾ എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ല എന്നും ലൗകിക ആർഭാടങ്ങൾക്ക് അതീതരായി ജീവിച്ച് സ്നേഹത്താലും വിശുദ്ധിയാലും അലങ്കൃതരാകുവാൻ പരിശ്രമിക്കണമെന്നും സന്യാസിനികളെ അനുസ്മരിപ്പിക്കുന്ന ദൈവസേവനത്തിനായി സ്വയം സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായ സന്യാസ സഭാവസ്ത്രം നവസന്യാസിനികൾക്ക് ആശീർവദിച്ച് നൽകപ്പെടുകയാണ് ഇപ്പോൾ. ഇതോടൊപ്പം നൽകുന്ന മെഡൽ എഫ്സെ പിതാവിന്റെ സുഹൃതങ്ങൾ സ്വജീവിതത്തിൽ വളർത്തിയെടുക്കണമെന്ന് ഇവരെ അനുസ്മരിപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നീ തെരഞ്ഞെടുത്തവർക്ക് വിനയത്തിന്റെയും പ്രതിഷ്ഠാ ജീവിതത്തിന്റെയും നിന്നിൽ നിന്നുള്ള വിളിയുടെയും സവിശേഷത സൂചിപ്പിക്കുവാൻ പ്രത്യേക വസ്ത്രങ്ങളും അടയാളങ്ങളും നൽകുവാൻ നീ തിരുമനസ്സായല്ലോ. ലോകത്തിന് മരിച്ചവരും നിനക്ക് മാത്രമായി ജീവിക്കേണ്ടവരുമാണെന്ന് സദാ അനുസ്മരിപ്പിക്കുന്നതിനായി ഈ സന്യാസാർത്ഥനികൾ ധരിക്കാൻ പോകുന്ന ഈ വസ്ത്രങ്ങളെ ആശീർവദിക്കണമേ. ഇത് മിശിഹായോടുള്ള സ്നേഹത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും നിസ്വാർത്ഥ സേവനം ചെയ്യുവാനുള്ള സന്നദ്ധതയുടെയും അടയാളമായിരിക്കട്ടെ. സുവിശേഷ ചൈതന്യം പുലർത്തി എപ്പോഴും എല്ലായിടത്തും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഇവർ പ്രാപ്തരാകട്ടെ. നിർമ്മലമായ ആത്മാവോടും പരിശുദ്ധമായ ചിന്തകളോടും കൂടി ജീവിച്ച് ബുദ്ധിമതികളായ കന്യകകളെ പോലെ ഇവരും സ്വർഗരാജ്യത്തിന് അവകാശികളാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. നമ്മെ സ്നേഹിക്കുകയും നമുക്കായി സ്വയം സമർപ്പിക്കുകയും ചെയ്ത മിശിഹായുടെ പെസഹാരഹസ്യം ജീവിതത്തിൽ പ്രകാശിപ്പിക്കുവാൻ ഈ മെഡലും പരിശുദ്ധ അമ്മയോടൊത്ത് മിശിഹായുടെ ജീവിത രഹസ്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ഈ കൊന്തയും നിരന്തരം നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ. സഹോദരിമാരെയും, സഭാസേവനത്തിനായി നമ്മുടെ കർത്താവ് യേശു മിശിഹായ്ക്ക് നിന്നെ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ അടയാളമായി ഈ സന്യാസ വസ്ത്രം ആദരവോടും ഭക്തിയോടും കൂടി നിങ്ങൾ സ്വീകരിക്കുവിൻ. ഇവ നിങ്ങൾക്കെന്നും ഒരാത്മീയ പടച്ചട്ടയായിരിക്കട്ടെ. യുസ്സപിതാവിന്റെ പുത്രിമാരുടെ സഭയിലുള്ള നിത്യസമർപ്പണത്തിന്റെയും ദിവ്യമണവാളനായ ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയുടെയും അടയാളമായ മോതിരം ഇപ്പോൾ അഭിവന്യ പിതാവ് ആശീർവദിച്ച് നൽകുകയാണ് സിസ്റ്റർ മെറിന്.
പ്രാർത്ഥനാപൂർവം നമുക്ക് നിലകൊള്ളാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പരിപൂർണരാകാൻ ആഗ്രഹിക്കുന്നവരെ തന്റെ സ്നേഹവലയത്തിലേക്ക് ആകർഷിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രത്യേകമാവിധം സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നീ ആരാധനം സ്തുത്യർഹനുമാവുന്നു. ഋഹാദ്കുദിശായുടെ പ്രേരണയാൽ നിനക്ക് സ്വയം പ്രതിഷ്ഠിക്കുന്ന ഈ ദാസി ധരിക്കുവാൻ പോകുന്ന ഈ മോതിരം ആശീർവദിക്കണമേയും. പ്രധാനുഷ്ഠാനത്തിലൂടെ മിശിഹായോട് പൂർണ്ണമായി ഐക്യപ്പെടുന്നതിൻ്റെയും അനുരൂപപ്പെടുന്നതിൻ്റെയും അടയാളമായി മോതിരം വിശുദ്ധീകരിക്കണമേ. യൗസെപിതാവിൻ്റെ പുത്രിമാരുടെ സന്യാസ സമൂഹത്തിൻ്റെ പ്രത്യേക സിദ്ധിയിൽ വളർന്ന് സമർപ്പിത ജീവിതത്തിലേക്കുള്ള വിളിയുടെ ഓർമ്മ എന്നും നിലനിർത്തുവാൻ ഈ ബാഹ്യടയാളം ഇവൾക്ക് സഹായകമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. കർത്താവിൻ്റെ മണവാട്ടി എന്നറിയപ്പെടുവാൻ വേണ്ടി വിശ്വസ്തതയുടെ അടയാളമായി മോതിരം ധരിക്കുവിൻ. സ്വർഗീയപരനായ ഈശോയോടുള്ള സ്നേഹബന്ധം ദൃഢതരമാക്കുവാൻ ഇത് നിനക്ക് പ്രചോദനം നൽകട്ടെ. ആസക്തികളാൽ കലുഷിതമായ പഴയ ജീവിതശൈലി ഉപേക്ഷിച്ച് ആത്മാവിനാൽ നവീകരിക്കപ്പെട്ട പുതിയ ജീവിതശൈലി സ്വീകരിക്കുന്നതിൻ്റെ, അങ്ങനെ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുന്നതിൻ്റെ അടയാളമായി നവസന്യാസിനികൾ സമർപ്പണത്തിൻ്റെ പുതുവസ്ത്രം ധരിക്കുവാൻ പോവുകയാണ്. യൗസെപിതാവിന് പ്രത്യേകമായി സമർപ്പിതമായി ഈ വർഷം തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ യൗസെപിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ സഹോദരിമാർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നീതിമാനെ തനയറിന്നാഹ്ലാദ മാനസാൽ ഹൃദയമണി വീണ വീട്ടി മോറാൽ പാടുന്നു വാഴ്ത്തുന്നു നിൻ മഹത്വം. ഹൃദയമണി വീണ മീട്ടി മോനാൽ പാടുന്നു വാഴ്ത്തുന്നു നിൻ മഹത്വം. നാഥനാം യോസേപ്പെ നീതിമാനെ തനയറിന്നാഹ്ലാദമാനസാൽ. ദൈവഹിതം അത് ഭോജനവും, ദൈവഹിതം അത് ഭോജനവും, ദാരിദ്ര്യമങ്ങേക്ക് കൈമുതലും, ദാരിദ്ര്യമങ്ങേക്ക് കൈമുതലും, ബ്രഹ്മചര്യം നിത്യ സ്നേഹവുമാക്കി ദൈവരാജ്യം മണ്ണിൽ തീർത്ഥദാതാ. ബ്രഹ്മചര്യം നിത്യ സ്നേഹവുമാക്കി ദൈവരാജ്യം മണ്ണിൽ തീർത്ഥദാതാ. നീതിമാനെ തനയറിന്നാഹ്ലാദ മാനസാൽ. ദൈവത്തിൻ പുത്രനും ജനനിക്കുമായി, ദൈവത്തിൻ പുത്രനും ജനനിക്കുമായി, സർവം ത്യജിച്ചങ്ങ് സമ്പന്നനായി, സർവം ത്യജിച്ചങ്ങ് സമ്പന്നനായി, എല്ലാം വെളിഞ്ഞിന്ന് പാദാന്തിയേ നിൽക്കുവി മക്കളേ
നിൽക്കുമി മക്കളെ കാതവാനസാൻ ഹൃദയമണി വീണ മീട്ടി മോനാൻ പാടുന്നു വാഴ്ത്തുന്നു നിൻ മഹത്വം ഹൃദയമണി വീണ മീട്ടി മോനാൻ പാടുന്നു വാഴ്ത്തുന്നു നിൻ മഹത്വം നാദനം യോസേപ്പെ നീ ദൈവമേ
ആയി പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൻ മനഞ്ഞീടണേ പാഴായി പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൻ മനഞ്ഞീടണേ ആ കുശവൻ കയ്യിലേകുന്നിതാ ഒരു മാനപാത്രമായി മാറ്റിടണേ ആ കുശവൻ കയ്യിലേകുന്നിതാ ഒരു മാനപാത്രമായി മാറ്റിടണേ ആരിലും ശ്രേഷ്ഠമായി ആരിലും ശക്തമായി ആരിലും ശ്രേഷ്ഠമായി ആരിലും ശക്തമായി ആഴത്തിലെന്നോടൊന്നിടപെടണേ ആത്മാവിലെന്നോടൊന്നിടപെടണേ ആഴത്തിലെന്നോടൊന്നിടപെടണേ ആത്മാവിലെന്നോടൊന്നിടപെടണേ ആരിലും ശ്രേഷ്ഠമായി ആരിലും ശക്തമായി ആരിലും ശ്രേഷ്ഠമായി ആരിലും ശക്തമായി ആരിലും ശ്രേഷ്ഠമായി ആരിലും ശക്തമായി ആരിലും ശ്രേഷ്ഠമായി ആരിലും ശക്തമായി ആഴത്തിലെന്നോടൊന്നിടപെടണേ ആത്മാവിലെന്നോടൊന്നിടപെടണേ ആഴത്തിലെന്നോടൊന്നിടപെടണേ ആത്മാവിലെന്നോടും ഇടപെടണേ ശുദ്ധമൗനത്തിൽ സ്വർഗത്തിൻ വാഴ്ത്തിനെ ധ്യാനിച്ച താന സക്രാരി തൻ സംശുദ്ധമൗനത്തിൻ സ്വർഗത്തിൻ വാഴ്ത്തിനെ ധ്യാനിച്ച താന സ്നേഹവും സഹനവും പ്രാർത്ഥനയാക്കി നീ പ്രീനെത്തിയാധന്യ പിതാവേ സ്നേഹവും സകലവും പ്രാർത്ഥനയാക്കി നീ പ്രീനെത്തിയ തങ്ങളുടെ പ്രതിഷ്ഠാ ജീവിതത്തിന്റെ ധന്യതയ്ക്കായി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ഈ സഹോദരിമാർ. സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളാണിവ. യോർദാൻ നദിയിലും സിഹിയോൻ ശാലയിലും എന്നപോലെ വ്രതവാഗ്ദാനത്തിന്റെ നിറസൗന്ദര്യത്തിലേക്കും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങൾ യാചിക്കുന്ന നിമിഷങ്ങൾ. അനുഗ്രഹത്തിന്റെ അഗ്നിനാവുകൾ ഇറങ്ങി വന്ന് തങ്ങളുടെ ആത്മാർപ്പണത്തിന് നിറവും പൂർണ്ണതയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈ സഹോദരിമാരോട് ചേർന്ന് ആത്മാവിന്റെ വരദാനങ്ങൾക്കായി നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കുറവുകളെ പരിഹരിക്കുകയും ചെയ്യുന്ന കാരുണ്യവനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഗൃഹാതുക്കുദിശായാൽ പ്രേരിതരായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായി മിശിഹായോട് പൂർണ്ണമായി അനുരൂപപ്പെടുവാൻ ആഗ്രഹിച്ച് നിന്റെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന
നിന്റെ ദാസികളെ അനുഗ്രഹിക്കണമേ. സമ്പൂർണ സമർപ്പണത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും വിധേയത്വത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ വ്രതങ്ങൾ വഴി മിശിഹായെ അടുത്ത് അനുഗമിക്കുവാനും നിന്റെ ജനത്തിന് ശുശ്രൂഷ ചെയ്യുവാനും അതുവഴി നിന്നെ മഹത്വപ്പെടുത്തുവാനും ഇവരെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. നിമിഷമാണിത്. സന്യാസവ്രതങ്ങൾ പാലിച്ചു കൊള്ളാമെന്ന് ഇവർ വ്രതം ചെയ്യുകയാണ്. സ്വന്തം മനസ്സിനെയും മനസ്സിന്റെ സ്വാതന്ത്ര്യത്തെയും അനുസരണ വ്രതത്തിലൂടെ ദൈവത്തിരുമുമ്പിൽ ഇവർ അടിയറ വയ്ക്കുന്നു. സഹോദരിയുടെയും കന്യകയുടെയും വധുവിൻ്റെയും അമ്മയുടെയും അതിശ്രേഷ്ഠ ഭാവങ്ങളിലേക്ക് ഹൃദയത്തെ ഉയർത്തുവാൻ ബ്രഹ്മചര്യവ്രതം സഹായിക്കുന്നു. ഉള്ളും ഉള്ളായ്മയും ദൈവദാനമാണെന്നും ദൈവമാണ് സർവസമ്പത്തെന്നും ഏറ്റുപറയുകയാണ് ദാരിദ്ര്യവ്രതത്തിലൂടെ. വ്രതങ്ങൾ മനസ്സിന്റെ നിർമ്മല ഭാവങ്ങളാണ്, ജീവിതമാർഗമല്ല. മനുഷ്യ മനസ്സിനെ മഹേശ്വരന്റെ മനസ്സോളം ഉയർത്തി നിർത്തുന്ന ഈ ജീവിതഭാവങ്ങൾ മരണം വരെ അനുവർത്തിക്കുവാൻ ദിവ്യനാഥൻ ഇവർക്ക് കൃപ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവത്തിൻ്റെയും നിത്യം അനുഗ്രഹീതയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും അവളുടെ ഏറ്റവും വിരക്ത ഭർത്താവായ വിശുദ്ധ യോസഫിൻ്റെയും സകല വിശുദ്ധരുടെയും സന്നിധിയിൽ ഞാൻ സിസ്റ്റർ ജസ്റ്റീന കുഴുവതാലിൽ ജനോണിയിലെ വിശുദ്ധ യോസഫ് പിതാവിൻ്റെ പുത്രിമാരുടെ സഭയുടെ നിയമാവലി അനുസരിച്ച് ഒരു വർഷത്തേക്ക് കന്യാത്വം, ദാരിദ്ര്യം, അനുസരണം എന്നീ സന്യാസവ്രതങ്ങൾ പാലിച്ചു കൊള്ളാമെന്ന് മദർ ജനറാളിൻ്റെ പ്രതിനിധിയുടെ കരങ്ങൾ വഴി ദൈവത്തോട് വ്രതം ചെയ്യുന്നു. ദൈവം തൻ്റെ പരിശുദ്ധമായ കൃപാവരത്താൽ എന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവത്തിൻ്റെയും നിത്യമനുഗ്രഹീതയായ പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും അവളുടെ ഏറ്റവും വിരക്ത ഭർത്താവായ വിശുദ്ധ യോസേപ്പിൻ്റെയും സകല വിശുദ്ധരുടെയും സന്നിധിയിൽ ഞാൻ സിസ്റ്റർ ടിൻസി കുരിശുമൂട്ടിൽ ജനോണിയിലെ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ പുത്രിമാരുടെ സഭയുടെ നിയമാവലി അനുസരിച്ച് ഒരു വർഷത്തേക്ക് കന്യാത്വം, ദാരിദ്ര്യം, അനുസരണം എന്നീ സന്യാസവ്രതങ്ങൾ പാലിച്ചുകൊള്ളാമെന്ന് മദർ ജനറാളിൻ്റെ പ്രതിനിധിയുടെ കരങ്ങൾ വഴി ദൈവത്തോട് വ്രതം ചെയ്യുന്നു. ദൈവം തൻ്റെ പരിശുദ്ധമായ കൃപാവരത്താൽ എന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവത്തിൻ്റെയും നിത്യമനുഗ്രഹീതയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും അവളുടെ ഏറ്റവും വിരക്ത ഭർത്താവായ വിശുദ്ധ യോസേപ്പിൻ്റെയും സകല വിശുദ്ധരുടെയും സന്നിധിയിൽ ഞാൻ സിസ്റ്റർ സെബിന വലിയ വീട്ടിൽ ജനോണിയിലെ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ പുത്രിമാരുടെ സഭയുടെ നിയമാവലി അനുസരിച്ച് ഒരു വർഷത്തേക്ക് കന്യാത്വം, ദാരിദ്ര്യം, അനുസരണം എന്നീ സന്യാസവ്രതങ്ങൾ പാലിച്ചുകൊള്ളാമെന്ന് മദർ ജനറാളിൻ്റെ പ്രതിനിധിയുടെ കരങ്ങൾ വഴി ദൈവത്തോട് വ്രതം ചെയ്യുന്നു. ദൈവം തൻ്റെ പരിശുദ്ധമായ കൃപാവരത്താൽ എന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങൾ ചെയ്ത ഈ സമർപ്പണം പരിശുദ്ധവും സജീവവും ദൈവത്തിന് പ്രീതികരവുമായ ബലിയായി അവിടുന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ സഹോദരിമാരുടെ സമർപ്പണം ദൈവത്തിന് പ്രീതികരമാകട്ടെ എന്ന യോസേപ്പ് പിതാവിൻ്റെ പുത്രിമാരുടെ ആഗ്രഹവും പ്രാർത്ഥനയും സഭയുടെ പ്രതിനിധിയായി മദർ സുപ്പീരിയർ ഇപ്പോൾ ഏറ്റുപറയുകയായിരുന്നു. ഇനി സിസ്റ്റർ മെറിൻ ജോസ് തൻ്റെ ജീവിതം നിത്യമായി ദൈവത്തിന് പ്രതിഷ്ഠിക്കുകയാണ് വ്രതവാഗ്ദാനത്തിലൂടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവത്തിൻ്റെയും നിത്യം അനുഗ്രഹീതയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും അവളുടെ ഏറ്റവും വിരക്ത ഭർത്താവായ വിശുദ്ധ യോസേപ്പിൻ്റെയും സകല വിശുദ്ധരുടെയും സന്നിധിയിൽ ഞാൻ സിസ്റ്റർ മെറിൻ ജോസ് പടിഞ്ഞാറേ കുന്നനാൾ ജനോണിയിലെ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ പുത്രിമാരുടെ സഭയുടെ നിയമാവലി അനുസരിച്ച് ജീവിതകാലം മുഴുവൻ കന്യാത്വം, ദാരിദ്ര്യം, അനുസരണം എന്നീ സന്യാസവ്രതങ്ങൾ പാലിച്ചുകൊള്ളാമെന്ന് മദർ ജനറാളിൻ്റെ പ്രതിനിധിയുടെ കരങ്ങൾ വഴി ദൈവത്തോട് വ്രതം ചെയ്യുന്നു. ദൈവം തൻ്റെ പരിശുദ്ധമായ കൃപാവരത്താൽ എന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിത്യവ്രത വാഗ്ദാനം ചെയ്ത സിസ്റ്റർ മെറിൻ യോസേപ്പ് പിതാവിൻ്റെ പുത്രിമാരുടെ സഭയിലെ പൂർണ്ണ അംഗമായി തീർന്നിരിക്കുന്നുവെന്നും ആദിമ ക്രൈസ്തവ സഭയിലെ കൂട്ടായ്മയുടെയും പങ്കുവയ്ക്കലിൻ്റെയും ചൈതന്യത്തിലേക്ക് അവൾ പൂർണ്ണമായി പ്രവേശിക്കുകയാണെന്നും ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുകയാണിപ്പോൾ. നീ ചെയ്ത ഈ സമർപ്പണം പരിശുദ്ധവും സജീവവും ദൈവത്തിന് പ്രിയങ്കരവുമായ ബലിയായി അവിടുന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയ മകളെ, ഇന്നു മുതൽ നീ വിശുദ്ധ യോസേപ്പിൻ്റെ പുത്രിമാരുടെ സഭയിൽ നിത്യമായി അംഗത്വം നേടിയിരിക്കുന്നു. ഇനി മുതൽ നമ്മുടെ ഇടയിൽ എല്ലാം പൊതുവായി പങ്കുവെക്കുന്നതായിരിക്കും. നിത്യവ്രത വാഗ്ദാനം ചെയ്ത സിസ്റ്റർ മെറിൻ ജോസ് രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വ്രതപത്രിക ഒപ്പിടുകയാണ്. അവളുടെ വ്രതബദ്ധ ജീവിതം സന്തോഷത്തോടെ ജീവിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി വർത്തിക്കുവാനുമുള്ള കൃപ ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ പിതാവേ, നിന്റെ പ്രിയപുത്രന്റെ വിശുദ്ധിക്ക് സാക്ഷ്യം വഹിക്കുവാനായി റുഹാദ് കുദിശാവഴി സമർപ്പിതരെ നീ വിളിക്കുന്നുവല്ലോ. ഏകാന്തതയിൽ പ്രാർത്ഥിക്കുകയും
ദൈവസ്നേഹത്തെപ്പറ്റി പ്രസംഗിക്കുകയും രോഗികൾക്കും അശരണർക്കും ആശ്വാസമരുളുകയും എപ്പോഴും അങ്ങയുടെ തിരുവിഷ്ടം നിർവഹിക്കുകയും ചെയ്ത മിശിഹ ഇവരിലൂടെ തന്നെ ജീവിതം തുടരട്ടെ. അനുസരണവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും ജീവിതാദർശമായി സ്വീകരിച്ച് മിശിഹായോടൊത്തും മിശിഹായെ പോലെയും ജീവിക്കുവാൻ റുഹാദ് കുദിശായുടെ ദിവ്യദാനങ്ങൾ സമൃദ്ധമായി ഇവരിൽ വർഷിക്കപ്പെടട്ടെ. നിന്റെ പുത്രന്റെ ദിവ്യ സന്ദേശം ഇവർക്ക് മാർഗദർശനം നൽകട്ടെ. നിന്നോടുള്ള സ്നേഹത്താൽ ഇവരുടെ ഹൃദയങ്ങൾ നിറയട്ടെ. സഹനം വഴി തന്റെ പുത്രനോട് ഐക്യപ്പെടുവാനും പ്രേഷിത ചൈതന്യത്തോടെ സഭയ്ക്ക് സേവനമനുഷ്ഠിക്കുവാനും ഇവർ പ്രാപ്തരാകട്ടെ. ഇവരുടെ ജീവിത വിശുദ്ധി സഭയെ പരിപോഷിപ്പിക്കട്ടെ. ഇവരുടെ ജീവിത സാക്ഷ്യം ദൈവജനത്തിന് മാതൃകയാകട്ടെ. നിത്യസൗഭാഗ്യത്തിലേക്കുള്ള സ്വർഗീയ മണവാളന്റെ ക്ഷണം യഥായോഗ്യം സ്വീകരിക്കുവാൻ ഇവർക്കിടയാകട്ടെ. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും ഈ സന്യാസ സമൂഹത്തിന്റെ പ്രത്യേക മധ്യസ്ഥനായ മറിയ ഔസേപ്പിതാവിന്റെയും മാർത്തോമാ സ്നേഹായുടെയും പ്രാർത്ഥനയും വിശുദ്ധ അൽഫോൻസാമയുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും നിരന്തരം ഇവരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സമർപ്പിത ജീവിതത്തിൽ തീഷ്ണതയോടും സ്ഥിരതയോടും കൂടി ജീവിച്ച് പിതാവായ നിനക്കും നിന്റെ തിരുസുതനായ മിശിഹായിക്കും റുഹാദ് കുദിശായിക്കും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ ഇവർ യോഗ്യരാവുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. വ്രതാനുഷ്ഠാനത്തിലൂടെയും വിശുദ്ധ ഔസേപ്പിതാവിന്റെ പുത്രിമാരുടെ സന്യാസ സമൂഹത്തിൽ സമർപ്പിത ജീവിതത്തിനായും സിസ്റ്റർ ജസ്റ്റീന കുഴിപ്പതാലിൽ, സിസ്റ്റർ ടിൻസി കുരിശുമൂട്ടിൽ, സിസ്റ്റർ സബീന വലിയ വീട്ടിൽ എന്നിവർ വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നിത്യവ്രതാനുഷ്ഠാനത്തിലൂടെയും വിശുദ്ധ ഔസേപ്പിതാവിന്റെ പുത്രിമാരുടെ സന്യാസ സമൂഹത്തിൽ സമർപ്പിത ജീവിതത്തിനായും സിസ്റ്റർ മെറിൻ ജോസ് വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കാറോസുസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി അങ്ങ് സ്നേഹപൂർവ്വം തിരഞ്ഞെടുത്ത ഈ സഹോദരികളെ ബ്രഹ്മചാര്യം, ദാരിദ്ര്യം, അനുസരണം എന്നീ വ്രതങ്ങൾ പാലിച്ചുകൊണ്ട് വിചാരത്തിലും പ്രവൃത്തിയിലും നിർമ്മലരായി വർദ്ധിക്കുവാനും പുണ്യപൂർണതയ്ക്കായി നിരന്തരം പരിശ്രമിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവിനും മാനവരക്ഷയ്ക്കുമായി സ്വയം സമർപ്പിച്ച ഈശോയെ അനുകരിച്ച് ദൈവമഹത്വത്തിനും സഭാ സേവനത്തിനുമായി പരിപൂർണമായ അർപ്പിത ജീവിതം നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവിന്റെ തിരുമനസ് നിറവേറ്റുന്നതിൽ സദാ വ്യാപൃതരായിരുന്ന മിശിഹായെ പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതിബന്ധങ്ങളെയും അഭിമുഖീകരിച്ചും കൊണ്ടും ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സന്തോഷത്തോടെ സ്വീകരിച്ചും കൊണ്ടും അങ്ങയുടെ ഇഷ്ടം നിർവഹിക്കുവാൻ ഇവരെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനപ്രഘോഷണാർത്ഥം സ്വന്തം ശിഷ്യന്മാരെ ലോകത്തിന് നാനാ ദിക്കുകളിലേക്ക് അയച്ച ദിവ്യരക്ഷക ദേവവചനത്തെ ജീവിച്ചുകൊണ്ട് അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും അതുവഴി അവരെ അങ്ങയിലേക്ക് നയിക്കുവാനും ഇവരെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥനയുടെ മനുഷ്യരായി തീരുന്നതിനും സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും മാർഗത്തിലൂടെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉൾച്ചേരുന്നതിനും അങ്ങനെ സന്യാസ ജീവിതത്തിന്റെ അർത്ഥവും ആഴവും മഹാത്മ്യവും മനോഹാരിതയും പ്രതിഫലിപ്പിക്കുവാൻ ഇവർക്കിടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
ഈ ജീവിത സമർപ്പണത്തിലേക്ക് ഇവരെ അനയിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് ഇവരുടെ മാതാപിതാക്കൾ, സഹോദരർ, ഗുരുഭൂതർ, ആത്മീയ ഗുരുക്കന്മാർ എന്നിവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശുദ്ധിയുടെ പാതയിൽ സഭാംഗങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് സഭാ തലവനായ മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മിത്രപോൽത്തായെയും ഞങ്ങളുടെ മേല്യധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മിത്രപോൽത്തായെയും ഞങ്ങളുടെ സഹായ മിത്രനായ മാർ തോമസ് പിതാവിനെയും മറ്റു മിത്രന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന് അനുഗ്രഹത്തിന്റെയും മാലാഖി അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, നിന്നോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. പൂർണമായി നിനക്കും നിന്റെ ജനത്തിനുമായി സ്വയം സമർപ്പിച്ച ഈ ദാസികളെ നിർമ്മലരായി കാത്തു സൂക്ഷിക്കുകയും ജീവിതകാലം മുഴുവൻ വിശ്വസ്തതയോടും വിശുദ്ധിയോടും കൂടി വ്യാപരിക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേഖത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും റുഹാദി കുദിശായുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈ നിങ്ങൾ തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുക. കർത്താവേ, ശക്തനായ ദൈവമേ, സഭാ ശുശ്രൂഷയ്ക്കായി വിശേഷ ദാനങ്ങളും വരങ്ങളും നൽകുന്ന നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ വ്രതങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ജീവിതം ലോകത്തിന്റെ മുമ്പിൽ നിരന്തരം ദൃശ്യമാക്കുന്നതിനും ദൈവരാജ്യത്തിന്റെ രഹസ്യത്തിലേക്ക് വിശ്വാസികളുടെ ദൃഷ്ടികളെ തിരിക്കുന്നതിനും സമർപ്പിത ജീവിതത്തെ സഭയ്ക്ക് സമ്മാനിച്ച നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. തന്റെ നാമത്തെ പ്രതി ലോകത്തെയും അതിലുള്ളവയെയും ത്യജിക്കുന്നവർക്ക് നൂറിരട്ടി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത മിശിഹ ഇവർക്ക് അവകാശവും പാനപാത്രവുമായിരിക്കട്ടെ. നിന്റെ റുഹാദ കുദിശ ഇവരെ നിരന്തരം നയിക്കുകയും വിശുദ്ധീകരിക്കുകയും നിലനിൽപ്പിന്റെ വരം നൽകി അനുഗ്രഹിക്കുകയും നീതിയുടെ പ്രവൃത്തികൾ കൊണ്ട് തങ്ങളുടെ സമർപ്പണത്തെ പ്രശോഭിപ്പിക്കുവാൻ ഇവരെ ശക്തരാക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നേർന്ന് അങ്ങേ ഞങ്ങളുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ധോജിതം പ്രിയപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടെ ശ്രദ്ധയോടും കൂടെ വിസ്തരസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. ലോകം മുഴുവനും കർത്താവിനെ സ്തുതിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മറിയ ഔസേപ്പിന്റെയും സ്മരണ,
വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദിമുലനേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരച്ച നീതിമാന്മാരുടെയും മകുടം ചൂണ്ട രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ സ്നേഹായുടെ ഓർമ്മ വിശുദ്ധ ബലിയുടെ തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുതിർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ വീർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിയുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോടുകൂടി സത്യമാവുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമണിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകളെ സഹിക്കുകയും സ്ത്രീവായ തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വന്നുപാകത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനയും ശരീരത്തിന് ഉയർപ്പും നിത്യാശ ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്യാർക്കിസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ അടിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും, സ്വർഗരാജ്യ നിത്യജീവനും കാരണമാകട്ടെ. എന്റെ സഹോദരരെ, കുർബാനയും എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി സകലത്തിനെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയോട് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഉന്നതവുമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന മഹത്വമുള്ള രാജാവും അങ്ങ് തന്നെയാവും. അങ്ങയുടെ ഏകജാതനും കർത്താവുമായ ഈശോ മിശിഹ മനുഷ്യ സ്വഭാവം വഴി പൂർത്തിയാക്കിയ അത്ഭുതാവഹവും ഭയഭക്തിജനകവുമായ രക്ഷാപദ്ധതി വഴി പുതുജീവൻ നൽകി ഞങ്ങളെ നവീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകുകയും ചെയ്തു. ഞങ്ങൾ അയോഗ്യരാണെങ്കിലും അങ്ങയുടെ കൃപയാൽ പരിശുദ്ധവും സ്തുതിർഹവുമായ ദിവ്യരഹസ്യങ്ങളെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയോടെ ഏകീഭവിക്കുന്നതിനും ഞങ്ങളെ അങ്ങ് യോഗ്യരാക്കി. അങ്ങയുടെ ഏകജാതന്റെ കൃപയാലും കരുണയാലും ആദ്യം മുതൽ അങ്ങയെ പ്രസാദിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ അങ്ങീകം ദിവ്യസ്വദനം പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട്.
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വേശിക്കുകയും ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. ശുദ്ധാത്മാവുമായങ്ങയുടെ പരിശുദ്ധ നാമത്തെ എന്നും എല്ലായ്പ്പോഴും എവിടെയും ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യുക ഉചിതമാവുന്നു. എന്തുകൊണ്ടെന്നാൽ ദൃശ്യം അദൃശ്യമായ സകലത്തിൻ്റെയും സൃഷ്ടാവും കർത്താവും അങ്ങാകുന്നു. അങ്ങയുടെ മഹത്വത്തിൻ്റെ പ്രകാശവും സത്യയുടെ പ്രതിച്ഛായമായ ഏകജാതനും ദൈവമായ വചനം വഴി ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും അങ്ങ് സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി. പിതാവായ അങ്ങയിൽ നിന്നുള്ളവനും സത്യാത്മാവുമായ പരിശുദ്ധാത്മാവ് സകല സൃഷ്ടികളെയും ശക്തരാക്കുകയും പവിത്രീകരിക്കുകയും അങ്ങയുടെ ആരാധ്യമായ ദൈവത്വത്തിന് സ്തുതികൾ അർപ്പിക്കാൻ അർഹരാക്കുകയും ചെയ്തിരിക്കുന്നു. ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായ വാനവഗണങ്ങൾ ആനന്ദപൂർവ്വം തിരുനാമത്തെ നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവെ, തുല്യരും അവിഭാജ്യരുമായ മൂന്നാളുകളായി ഏറ്റുപറയപ്പെടുന്ന ആരാധ്യമായ അങ്ങയുടെ പരമപരിശുദ്ധിയുടെ മുൻപാകെ എല്ലാ സ്വർഗീയ ഗണങ്ങളും സദാസ്തുതികൾ അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് ബലഹീനമായ മർത്തികണം പരമോന്നതനായ അങ്ങയെ പാടി സ്തുതിക്കുന്നു. ഒന്നായി ഉച്ച സ്വരത്തിലവ തിരുസന്നിധിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു.
സകലകൃപാപനങ്ങൾക്കുമായി അങ്ങേറ്റു പറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മനുഷ്യരായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ഏകജാതനും വചനവുമായ ദൈവം അങ്ങയോരുടെ സമാനത പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പരിശുദ്ധ കന്യകയിൽ നിന്ന് മനുഷ്യത്വം ധരിച്ച് അമർത്യമായ ശരീരവും അമർത്യമായ ആത്മാവും സ്വീകരിച്ചു. ലോക സൃഷ്ടിക്കു മുമ്പ് തന്നെ അങ്ങയുടെ അനന്തജ്ഞാനത്താൽ ഒരുക്കപ്പെട്ടിരുന്ന മഹനീയവും വിസ്മയാവഹവും ആ രക്ഷാ പദ്ധതി മുഴുവനും കാലത്തിന് തികവിൽ അവൻ തൻ്റെ കരങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തീകരിക്കുകയും ചെയ്തു. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവനും അവനിൽ വസിക്കുന്നു. അവിടുന്ന് സഭയുടെ ശിരസ്സും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാകും. സകലത്തിൻ്റെയും പൂർത്തീകരണവും സകലവും പൂർത്തിയാക്കുന്നവനും അവിടുന്ന് ആകുന്നു. നിത്യനായ പരിശുദ്ധ റൂഹാവഴി അവിടുന്ന് തന്നെ തന്നെ നിർമ്മലമായി ദൈവത്തിന് ബലിയർപ്പിക്കുകയും തൻ്റെ ശരീരത്തിൻ്റെ ഒരിക്കൽ മാത്രമുള്ള സമർപ്പണത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. കുരിശിലെ തൻ്റെ രക്തത്താൽ സ്വർഗത്തെയും ഭൂമിയെയും രമ്യതപ്പെടുത്തി. അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ഞങ്ങളെ നീതീകരിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ തൻ്റെ വിശുദ്ധ സ്നേഹന്മാരോടുകൂടെ മഹനീയവും പരിശുദ്ധവും ദൈവികമായ രഹസ്യം ഈശോ പരികർമ്മം ചെയ്തു. തൻ്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു, ഇത് ലോകത്തിൻ്റെ ജീവന് വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഈ ദാസർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. മനുഷ്യവംശത്തിന് മുഴുവൻ രക്ഷ നൽകിയ സമുന്നതവും ഭയഭക്തിജനകവും പരിശുദ്ധവും ദൈവികമായ രഹസ്യം വിനീതരും ബലഹീനരും നിസ്സാരരുമായി ഞങ്ങൾ നിന്റെ കൃപയാൽ അനുഷ്ഠിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരകമായ വിധം വർത്തിച്ച് അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരകമായ വിധം വർത്തിച്ച നീതിമാന്മാരും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികളും നിൽക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷയ്ക്കായുള്ള ഭയഭക്തിജനകവും ദൈവികവുമായ ശുശ്രൂഷ അങ്ങയുടെ മുൻപാകെ പരികർമ്മം ചെയ്യുന്നതിന് അങ്ങു ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ പ്രിയപുത്രനായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹാ വഴി ഞങ്ങൾക്കെല്ലാവർക്കും കൈവന്ന മഹനീയമായ രക്ഷയെ കൃതജ്ഞതാപൂർവം ഞങ്ങൾ ഏറ്റുപറയുന്നു. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ രഹസ്യമാകുന്ന
സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായി ബലി, നുറുങ്ങിയ ഹൃദയത്തോടും ഇളയ ആത്മാവോടും കൂടി അങ്ങയുടെ മഹനീയമായ തൃതകറ്റണമേ. നിർമ്മല ഹൃദയത്തോടും ഏകമനസ്സോടും പൂർണ്ണ സ്നേഹത്തോടും കൂടി ഞങ്ങളെല്ലാവരും ഐക്യത്തിൽ ജീവിക്കുവാനിടയാക്കണമേ. സത്യത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സാർവത്രിക സഭയുടെ തലവനായ മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മിത്രപ്പെടുത്തായും ഞങ്ങളുടെ പിതാവ് മേളധ്യക്ഷമായ മാർ ജോസഫ് മിത്രപ്പെടുത്തായും എല്ലാ മിത്രാന്മാരും പുരോഹിതന്മാരും ശംശാനമാരും സമർപ്പിതനുമൽമായ പ്രേക്ഷിതനും ഇതിനു മുമ്പിൽ നിർമ്മലതയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടി ശുശ്രൂഷ ചെയ്യുന്നതിനും അങ്ങയെ പ്രസാദിപ്പിക്കുന്നതിനും നമ്മുടെ കർത്താവ് യേശു മിശിഹാ പ്രത്യക്ഷനാകുമ്പോൾ അഹോന്നത ഭാഗത്തിന് യോഗ്യനാകുന്നതിനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഇവിടെയും മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള പരിസ്ഥ കത്തോലിക്ക സഭയുടെ മക്കളെല്ലാവരും ജീവന രക്ഷയ്ക്ക് വേണ്ടി സത്യവിശ്വാസത്തോടും സൽപ്രവർത്തികളോടും കൂടി തിരുമുമ്പാകെയുള്ള ആരാധനയും വളരുവാനിടയാക്കണമേ. പാപിയമയോഗ്യനുമായ ദാസനെയും ഈ ബലിയിൽ പ്രത്യേകമായി സ്മരിക്കപ്പെടുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ കൃപയും ദയയും കണ്ടെത്തുവാൻ യോഗ്യരാക്കണമേ. അങ്ങയുടെ കൃപയാൽ ഭൂമിയുടെ ഫലങ്ങളെയും കാലാവസ്ഥയെയും മത്സരത്തിന്റെ വിളവുകളെയും അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് സത്യവിശ്വാസത്തോടെ മരിച്ചുപോയവർ നിത്യസൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേയങ്ങ് മാത്രമാണ് സത്യത്തിന്റെ പിതാവായ ദൈവമെന്ന് എല്ലാ മനുഷ്യരും അറിയണമെന്നും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് തിരിഞ്ഞ് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങനെ ആദ്യം മുതൽ കർത്താവാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവനും സകലത്തിൻ്റെയും സൃഷ്ടാവുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്നും അവർ അറിയട്ടെ. മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനും ദൈവവചനവുമായ കർത്താവ് യേശു മിശിഹ പൂർണ്ണ മനുഷ്യത്വം ധരിച്ച് ദൈവത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും സകലതും പൂർത്തീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്തുവെന്നും അവിടുന്ന് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യസ്ഥനും നിത്യജീവന്റെ ദാതാവുമാണെന്നും എല്ലാവരും ഗ്രഹിക്കട്ടെ. കർത്താവേ, ആരാധ്യനായ ദൈവമേ, ഞങ്ങളുടെ അധരങ്ങളുടെ ഫലമായി ഈ സ്തോത്രബലി കാരുണ്യപൂർവം സ്വീകരിച്ച് ഞങ്ങളിൽ പ്രസാദിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെയും ഈ കുർബാനയുടെയും മേലിറങ്ങി വരട്ടെ. ഈ അപ്പത്തിലും ഈ കാസയിലും അവിടുന്ന് അധിവസിച്ച് ഇവയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും മുദ്രിതമാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഈ അപ്പവും ഈ കാസയും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. സത്യവിശ്വാസത്തോടെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇവ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും ആത്മശരീരങ്ങളുടെ രക്ഷയ്ക്കും നിത്യമഹത്വത്തിനും കാരണമാകട്ടെ. ദിവ്യകൽപ്പനങ്ങൾക്കനുസൃതം വ്യാപരിച്ച് അങ്ങേ പ്രസാദിപ്പിച്ച എല്ലാവരോടുമൊപ്പം സ്വർഗരാജ്യത്തിൽ നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ കർത്താവ് യേശു മിശിഹായുടെ കൃപയാൽ ഞങ്ങളേവരും യോഗ്യരാകട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും യോഗ്യരാകുന്നു, എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായക ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ എടുക്കും. ഞങ്ങളുടെ കർത്താവേശ്വം സിഹായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
സജീവവും ജീവദായകവുമായപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശോകം നമ്മുടെ കർത്താവേശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പത്യാദരവോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളവാന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്വരത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ദിനങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും നേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ,
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവീശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപയിലുള്ള സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാവുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാര്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിനാർദ്ദാവശ്യം ശാട് കൃപാവരം അവിടുത്തെ കരുണിത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകും. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. Thank you.
തന്നാഥന്റെ കരവിരുത് സ്തുതിക്കുന്നു ഞാൻ അഹോദരനെ സ്തുതിക്കും തന്നാഥന്റെ കരവിരുത് മഹിമയിൽ പ്രഭു ഞാൻ മഹത്വത്തിൻ യോഗ്യം മാനവും പുകഴ്ചയും യേശുവിനെ മഹിമയിൽ പ്രഭു താൻ മഹത്വത്തിൻ യോഗ്യം മാനവും പുകഴ്ചയും യേശുവിനെ യേശുനാഥ നീ എൻ ദൈവം യേശുനാഥ നീ എൻ ആശ്രയം യേശുനാഥ നീ എൻ സൈന്യവും എൻ്റെ കോട്ടയും നീ മാത്രമേ യേശുനാഥ നീ എൻ ദൈവം യേശുനാഥ നീ എൻ ആശ്രയം യേശുനാഥ നീ എൻ സൈന്യവും എൻ്റെ കോട്ടയും നീ രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിന് നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന ദാനമാകട്ടെ സകലത്തിന്റെയും നാഥായ നൈക്യം ആമേൻ ഞങ്ങളുടെ കർത്താവേ കടങ്ങളുടെ വൃത്തിക്കായി വിശുദ്ധ കുർബാന സ്വീകരിച്ച ഞങ്ങളുടെ വേളയെ ശുദ്ധമാക്കണമേ ദൈവമായി നിനക്ക് എല്ലാ ദിവസവും സദ്ഫലങ്ങൾ സമർപ്പിക്കുവാൻ അവയെ യോഗ്യമാക്കണമേ വിശുദ്ധ സ്ഥലത്ത് കീർത്തന പാടിയ ഞങ്ങളുടെ അധരങ്ങളെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അർഹമാക്കണമേ നിന്റെ സ്തുതികൾ കേട്ട കാതുകൾ ശിക്ഷാവിധിയുടെ സ്വരം കേൾക്കാതിരിക്കട്ടെ നിന്റെ അളവറ്റ കാരുണ്യം കണ്ട കണ്ണുകൾക്ക് നിന്റെ അനുഗ്രഹദായകമായ പ്രത്യാഗമനം കാണുവാൻ ഇടവരട്ടെ നിന്നെ പരിശുദ്ധനെന്ന് പാടി പുകഴ്ത്തിയ നാവുകളെ സത്യം പറയുവാൻ സന്നദ്ധമാക്കണമേ ദേവാലയത്തിൽ സഞ്ചരിച്ച പാദങ്ങൾക്ക് പ്രകാശത്തിന്റെ സ്ഥലത്ത് സഞ്ചരിക്കുവാൻ ഇടയാകട്ടെ നിന്റെ സജീവമായ ശരീരം ഉൾക്കൊണ്ട ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നവജീവൻ പ്രദാനം ചെയ്യണമേ നിന്നെ ആരാധിച്ച ഞങ്ങളുടെ സമൂഹത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാക്കണമേ നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളിൽ നിന്നും നിലനിൽക്കട്ടെ നിന്റെ സ്തുതികൾ സമർപ്പിക്കുവാൻ ആ സ്നേഹത്തിൽ ഞങ്ങൾ വളരുകയും ചെയ്യട്ടെ ഞങ്ങളേവരുടെയും യാചനകൾക്ക് നീ വാതിൽ തുറക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷ നിന്റെ സന്നിധിയിൽ സ്വീകാര്യമാവുകയും ചെയ്യട്ടെ ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാന നിയമമായ വിശുദ്ധ ഗ്രന്ഥവും നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന യാമപ്രാർത്ഥന പുസ്തകവും വിശുദ്ധ യോസേഫ് പിതാവിന്റെ പുത്രിമാരുടെ സന്യാസ സമൂഹത്തിന്റെ പ്രത്യേക ചൈതന്യവും ജീവിതശൈലിയും സമൂഹ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്നതിന് രൂപപ്പെടുത്തിയ നിയമാവലിയും പ്രഥമ വ്രത വാഗ്ദാനം നടത്തിയ നവസന്യാസിനികൾക്ക് ഇപ്പോൾ നൽകുകയാണ്. സുവിശേഷത്തിലെ മിശിഹായെ അടുത്തനുകരിക്കുവാനും ദൈവത്തെ നിരന്തരം മഹത്വപ്പെടുത്തുവാനും സ്വർഗീയ സഭയെ ലോകത്തിന് ദൃശ്യമാക്കുവാൻ തക്കവിധം പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങളായി തീരുവാനും നിങ്ങൾ അംഗമായിരിക്കുന്ന വിശുദ്ധ യൗസേ പിതാവിൻ്റെ പുത്രിമാരുടെ സമൂഹത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കുവാനും വിശുദ്ധ ഗ്രന്ഥവും യാമപ്രാർത്ഥനയും നിയമാവലിയും നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ഈശോയാകുന്ന പ്രകാശത്തെ ഏവർക്കും പകർന്നു നൽകുന്ന സാന്നിധ്യങ്ങളായി തീരണമെന്ന് അനുസ്മരിപ്പിക്കുന്ന കത്തിച്ച തിരിയും ക്രിസ്തീയ ജീവിതമാകുന്ന ഓട്ടത്തിൽ വിജയിക്കുന്നവർക്ക് ദിവ്യനാഥൻ നൽകുന്ന വിജയകിരീടത്തെ സൂചിപ്പിക്കുന്ന പുഷ്പമുടിയും അഭിമന്യ പിതാവ് ഈ സഹോദരിമാർക്ക് ഇപ്പോൾ നൽകുകയാണ്.
ലോകത്തിൻ്റെ പ്രകാശമായി മിശിഹായ അനുകരിച്ച് ജീവിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. അവിടുത്തോടൊപ്പം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. നല്ല ഓട്ടം പൂർത്തിയാക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ കിരീടം നേടുവാൻ മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്നേഹസ്വരൂപനായ ദൈവമേ, കുർബാന വഴി നിന്റെ അനന്തമായ സ്നേഹത്താൽ നീ ഞങ്ങളെ പങ്കുചേർത്തു. നിന്റെ പ്രിയപുത്രനെ ശ്രമിക്കുവാനും അവിടുത്തെ കാലടികൾ പിന്തുടരുവാനുമായി നീ സഭയെ നിരന്തരം ആഹ്വാനം ചെയ്യുന്നു. ഏക ഹൃദയത്തോടും ഏക ആത്മാവോടും കൂടി ജീവിച്ചുകൊണ്ട് എപ്പോഴും എവിടെയും നിനക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായ മിശിഹായെ, സഭയെ കറയും കളങ്കവുമില്ലാതെ നിർമ്മലമടവാട്ടിയാക്കി തീർക്കുവാൻ വേണ്ടി നീ ജീവൻ അർപ്പിച്ചു. നിന്റെ ആ സ്നേഹത്തിൻ്റെ പ്രതിസ്നേഹം അർപ്പിക്കുവാൻ ഞങ്ങളെല്ലാവരും കടപ്പെട്ടവരാകുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ സന്ദേശം പരിശുദ്ധ അമ്മയെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ദിവ്യചൈതന്യത്തിൽ നിരന്തരം പങ്കുചേരുവാനും ഞങ്ങളെയും പ്രത്യേകമായി വ്രതവാഗ്ദാനത്തിലൂടെ നിനക്ക് സമർപ്പിതരായിരിക്കുന്ന ഈ സന്യാസിനികളെയും പ്രാപ്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വ ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാനാക്കമായ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരമില്ല ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. പിതാവായ ദൈവം, നമ്മുടെ കർത്താവായ യേശുവും ശിഹാവണി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തന്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരവുമായ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകിക്കൊണ്ട് സന്യാസ ജീവിതം ആരംഭിച്ചിരിക്കുന്ന ഈ സഹോദരിമാർ അവിടുത്തേക്ക് ആരാധനയും സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുവാൻ യോഗ്യരാകട്ടെ. ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നവനും ബലഹീനരെ ശക്തിപ്പെടുത്തുന്നവനും കുറവുകളെ പരിഹരിക്കുന്നവനും നിത്യസൗഭാഗ്യം പ്രദാനം ചെയ്യുന്നവനുമായി ദൈവത്തിന് മുമ്പിൽ ഇവരുടെ സമർപ്പണം സ്വീകാര്യമാകട്ടെ.
അവിടുത്തെ ജീവദായകമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അവയിലൂടെ പ്രകാശിതമാകുന്ന ദൈവദിനം സ്രവേറ്റുന്നതിനും ഇവർ ശക്തരാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയാലും കാരുണ്യത്താലും നിത്യാനന്ദം അനുഭവിക്കുവാൻ ഇവർ യോഗ്യരാകട്ടെ. ദൈവജനത്തിൻ്റെ നന്മയ്ക്കും സേവനത്തിനുമായി ഇവരെ സജ്ജരാക്കിയ മാതാപിതാക്കന്മാരെയും സന്യാസ സമൂഹാധികാരികളെയും ഗുരുജനങ്ങളെയും ബന്ധുക്കൾ മിത്രങ്ങൾ ഉപകാരികൾ എന്നിവരെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ സജീവമായ ഇടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരാകട്ടെ. എല്ലാ വിപത്തുകളിലും നിന്ന് നിങ്ങൾ സംരക്ഷിതരുമാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എന്റെ ആത്മാവ് കർത്താവിൽ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പരിശുദ്ധയമ്മയുടെ ഈ സ്തോത്രഗീതത്തോട് തങ്ങളുടെ മനസ്സിനെയും ചേർത്ത് വയ്ക്കുകയാണ് ഇന്ന് പ്രഥമ നിത്യവ്രത വാഗ്ദാനം ചെയ്ത നമ്മുടെ സഹോദരിമാർ. വാക്കുകൾക്ക് അതീതമായ ഹൃദയ ഭാഷയിൽ അവർ നന്ദി പറയുകയാണ്. അവരുടെ പ്രതിനിധിയായി സിസ്റ്റർ ടിൻസി ഇപ്പോൾ ഇവിടെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഇരുന്നു കൊണ്ട് ശ്രമിക്കാം. സ്നേഹമുള്ളവരെ, മാതാവിൻ്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ദൈവമേ, ഇന്ന് ഈ വചനങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളും നന്ദിയാൽ നിറയുകയാണ്. മാതാവിൻ്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ തൻ്റെ സ്നേഹഹൃദയത്തിൽ ഞങ്ങൾക്ക് ജന്മം നൽകി ഞങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് വേർതിരിച്ച് യൗസ്യപിതാവിന് പ്രതിഷ്ഠിതമായ ഈ വർഷത്തിൽ തന്നെ യൗസ്യപിതാവിൻ്റെ പുത്രികളാക്കി ഞങ്ങളെ മുദ്രണം ചെയ്തതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പ്രധാന കാർമ്മികത്വം വഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ചങ്ങനാശ്വരി അതിരൂപതയുടെ സഹായം എത്രാൻ അഭിമന്യ മാർ തോമസ് തറയിൽ പിതാവിന് ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ തിരുക്കർമ്മങ്ങളിൽ സഹകാർമ്മികത്വം വഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്ത ഫാദർ ജിജോ പ്ലാത്താനത്തിനും ബ്രദറിനും ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഈ തിരുക്കർമ്മങ്ങളിൽ വരുവാൻ സാധിച്ചില്ലെങ്കിലും തൻ്റെ ആത്മീയ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാതൃവാത്സല്യത്തോടെ ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ സന്യാസസഭയുടെ മദർ ജനറൽ മദർ മരിയ ലുച്ചാനയ്ക്കും എല്ലാ കൗൺസിലേഴ്സിനും അതുപോലെ തന്നെ മുൻ മദർ ജനറൽ മദർ മരിയ ധനിയയിലേക്കും എല്ലാ കൗൺസിലേഴ്സിനും ഞങ്ങൾ ഏറ്റവും ഹൃദ്യമായി നന്ദി അറിയിക്കട്ടെ. നോസ്ട്ര കരീസിമ മാതൃ ജനറാളെ മാതൃ മരിയ ലുച്ചാന മാതൃ കൊൺസിലേറെ എ മാതൃ മരിയ ധനിയേല ഇൻകോയസ്തോമോ മെയ്ന്തോ ദി മെയിൻസ ജോയ നോയി എസ് പ്രീമിയാമോ ല നോസ്ട്ര ഗ്രഹ്തി തൂതനെ വേർസോ ചസ്കുന ദി വോയ് എ ആംഗ്യ തൂത്തേലെ കൊൺസൊറേലെ ദൽ ഇൻസ്റ്റിറ്റ്യൂത്തോം സ്പാർസോ ദിവേസെ പാർത്തി ദൽ മോന്തോം. ഏതൊരു സമർപ്പിത വിളിയുടെയും അടിസ്ഥാനം ഒരു കുടുംബമാണല്ലോ. ദൈവവിശ്വാസത്തിൽ അടിത്തറപ്പാകി സ്നേഹം നൽകി ഞങ്ങളെ വളർത്തി ദൈവത്തിന് സന്തോഷപൂർവ്വം വിട്ടുകൊടുത്താം ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങൾ ഞങ്ങളിൽ പാകിയ വിശ്വാസത്തിനും ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയ്ക്കും സ്നേഹ സാന്നിധ്യത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി. മാതാപിതാക്കൾക്കൊപ്പം തന്നെ പ്രാർത്ഥനയാലും സ്നേഹത്താലും ഞങ്ങളെ താങ്ങുകയും ഇന്നേ ദിവസം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും ഗുരുഭൂതർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ വ്രതവാഗ്ദാന കർമ്മങ്ങൾക്ക് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകൾ നടത്തുകയും നേതൃത്വ നിരയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ഞങ്ങളുടെ ഡെലഗേറ്റ് ജസ്മേരി അമ്മയെയും എല്ലാ കൗൺസിലേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് റീജിയണൽ സുപ്പീരിയേഴ്സ് ആയിരുന്നുകൊണ്ട് മാതൃവാത്സല്യത്തോടും കരുതലോടും കൂടെ ഞങ്ങളുടെ വളർച്ചയിൽ ഒപ്പം നിന്ന സെലിൻ സിസ്റ്ററിനും സിസ്റ്റർ ആൻസ്മരിയയ്ക്കും 1000 നന്ദി. ഞങ്ങളുടെ വ്രതവാഗ്ദാന കർമ്മം നടത്തുന്നതിന് വേണ്ടി ഈ മനോഹരമായ ദേവാലയത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്കായി തുറന്നു തരികയും എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കുവാൻ സഹകരിക്കുകയും ചെയ്ത രാജമറ്റം തിരുഹൃദയ ദേവാലയത്തിൻ്റെ ഇടയനായ ബഹുമാനപ്പെട്ട ജെയിംസ് കുടിൽ അച്ഛനോട് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു.
ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ഭംഗിയാക്കുവാൻ അധ്വാനിച്ചാം ബഹുമാനപ്പെട്ട കൈക്കാരന്മാർ, കപ്പ്യാർ സണ്ണിച്ചേട്ടൻ, അൽത്താര ബാലന്മാർ എന്നിവർക്കും ഇന്നോളം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഈ സന്യാസ സമർപ്പണ ദിവസം കാത്തിരുന്ന, ഞങ്ങളെ ഏറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട മത അധ്യാപകരോടും രാജമറ്റം ഇടവക ജനം മുഴുവനോടുമുള്ള നന്ദിയും കടപ്പാടും ഏറെ സ്നേഹത്തോടെ അറിയിക്കട്ടെ. സമർപ്പിത സന്യാസ ദേവവിളിയിൽ ഞങ്ങളെ കൈപിടിച്ചു നടത്തിയാം, ദൈവിക മൂല്യങ്ങളിൽ ഞങ്ങളെ വളർത്തിയാം. ഈശോയ്ക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഏറെ ത്യാഗത്തോടുകൂടി ഞങ്ങളെ ഒരുക്കിയാം എല്ലാവർക്കും, എല്ലാ വൈദികർക്കും, പ്രത്യേകിച്ച് ഫാദർ ചാക്കോ സി എസ് എസ് ആറിനും ഞങ്ങൾ നന്ദി പറയുന്നു. സന്യാസ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ഞങ്ങളെ നയിക്കുകയും ഇപ്പോൾ സ്വർഗത്തിലായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ലിനറ്റമ്മയും ഏറെ നന്ദിയോടുകൂടി ഓർക്കുന്നു. തുടർന്ന് പരിശീലന കാലഘട്ടത്തിൽ ഞങ്ങളെ നയിച്ച മരീനാമയ്ക്കും ലിറ്റിയമ്മയ്ക്കും സിസ്റ്റർ സിസിക്കും 1000 നന്ദി. ഞങ്ങളെ ആദ്യമായി സന്യാസ ദേവിളിക്കായി ക്ഷണിക്കുകയും സ്വീകരിക്കുകയും ചെയ്തത് ഇന്ത്യയിലെ ഞങ്ങളുടെ മാതൃഭവനമായ രാജമറ്റം കമ്മ്യൂണിറ്റിയാണ്. ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയിൽ എന്നും കൂടെ നിൽക്കുകയും വ്രതവാഗ്ദാനത്തിനുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും പ്രാർത്ഥനയാലും പ്രവർത്തനത്താലും ഏറെ സഹായിക്കുകയും ചെയ്ത രാജമറ്റം കമ്മ്യൂണിറ്റിയോടുള്ള നന്ദി ഏറ്റവും ഹൃദ്യമായി അറിയിക്കട്ടെ. പരസ്പരം താങ്ങായും തണലായും കാവലായും കരുതലായും പ്രോത്സാഹനം നൽകിയും ഈ തിരുക്കർമ്മങ്ങൾ ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതിനായി പ്രാർത്ഥിക്കുകയും ചെയ്ത ഞങ്ങളുടെ സന്യാസ സഭയിലെ എല്ലാ സഹോദരിമാരോടും സ്നേഹപൂർവ്വം ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ വന്നുകൊണ്ട് ഞങ്ങളോട് സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ വൈദികർക്കും സമർപ്പിതർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ ഗാനങ്ങൾ ആലപിച്ച് അതിനെ ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതിൽ പങ്കുവഹിച്ച ഗായക സംഘത്തിനും ശ്രവണസുന്ദരമായ കമൻട്രി നൽകി മനോഹരമാക്കിയ സിസ്റ്റർ ആൽഫിക്കും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഇന്നേ ദിവസം സ്നേഹവിരുന്ന് തയ്യാറാക്കുന്നതിന് വേണ്ടി അധ്വാനിച്ച എല്ലാവർക്കും ഈ സമയം ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഇന്നിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഈ തിരുക്കർമ്മങ്ങളെ നേരിട്ട് പങ്കെടുക്കുവാൻ കഴിയാത്തതുമൂലം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഇപ്പോൾ ഇത് ഓൺലൈനിൽ പങ്കുചേരുന്നവർക്കും അത് സംരക്ഷണം നടത്തിയവർക്കും പ്രത്യേകം നന്ദി. ഞങ്ങളുടെ സമർപ്പിത ജീവിതം നൗകാം. കാലത്തിൻ്റെ കൊടുങ്കാറ്റിൽപ്പെട്ട് ദിശ തെറ്റാതിരിക്കുവാൻ നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനകൾ യാചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഉടൻ തന്നെ വ്രതവാഗ്ദാനം ചെയ്ത സഹോദരിമാർ അഭിവന്യ പിതാവുമൊത്ത് ഫോട്ടോ എടുക്കാനായി മുന്നിലേക്ക് കടന്നു വരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
ഈ ദിവസത്തിന്റെ സന്തോഷവും സാഹോദര്യവും പങ്കുവയ്ക്കുവാനായി പാരിഷ് ഹാളിൽ ഒരുക്കിയിരിക്കുന്ന സ്നേഹവിരുന്നേൽ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു. പുറത്തിറങ്ങിയ ശേഷം നവസന്യാസിനികൾ വീട്ടുകാരുമൊത്ത് ഫോട്ടോ എടുക്കുന്നതിനുള്ള സൗകര്യമുണ്ടായിരിക്കും. സ്നേഹവിരുന്നിൽ പങ്കെടുത്ത ശേഷമേ എല്ലാവരും പോകാവൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രതീക്ഷയോടെ കാത്തിരിക്കും ലോകമേ നിൻ വീതിയിലേക്ക്, ക്രിസ്തുവിൻ വിളി സ്വീകരിച്ചു ഞങ്ങളിതാ വരുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കും ലോകമേ നിൻ വീതിയിലേക്ക്, ക്രിസ്തുവിൻ വിളി സ്വീകരിച്ചു ഞങ്ങളിതാ വരുന്നു. യോസേപ്പിൻ മക്കൾ നമ്മൾ, സമർപ്പണം സഹോദരം, സേവനം നമ്മൾക്കു ചൈതന്യ സാരം. യോസേപ്പിൻ മക്കൾ നമ്മൾ, സമർപ്പണം സഹോദരം, സേവനം നമ്മൾക്കു ചൈതന്യ സാരം. ദൈവം അധ്വാനമാകുന്ന ദൈവം, പ്രാർത്ഥനയാകുന്ന ദൈവം, സ്നേഹമരാകുന്ന ദൈവം, അധ്വാനമാകുന്ന ദൈവം. കത്തിച്ചു കൈകളിലേ ഞങ്ങളിതാവരുന്നു, കത്തിച്ചു കൈകളിലേ യോസേപ്പിൻ മക്കൾ നമ്മൾ, സമർപ്പണം സഹോദരം, സേവനം നമ്മൾക്കു ചൈതന്യ സാരം. യോസേപ്പിൻ മക്കൾ നമ്മൾ, സമർപ്പണം സഹോദരം, സേവനം നമ്മൾക്കു ചൈതന്യ സാരം. സമർപ്പണം സഹോദരം, സേവനം നമ്മൾക്ക്
ചൈതന്യ സാരം യൂസേപ്പിൻ മക്കൾ നമ്മൾ സമർപ്പണം സഹോദരം സേവനം നമ്മൾക്ക് ചൈതന്യ സാരം നമ്മൾക്കും ചെയ്തന്നെ സാരം
സേവനം നമ്മൾക്കും ചൈതന്യസാരം.